السلام عليكم ورحمة الله وبركاته. سلام مجلس السلام عليكم ورحمة الله وبركاته. استاذ نرتا جلد بوله ആ ബാക്കിൽ ഇരിക്കുന്ന എല്ലാ മുഅ്മിനുകളും ഒന്ന് മുമ്പിലോട്ടൊന്ന് കയറിയിരുന്നാൽ നല്ലതായിരുന്നു. മലയാളത്തിൽ ബുഫർ പറഞ്ഞത് ഞങ്ങളെ വാസിൽ ചെല്ലെ എല്ലാവരും മുന്നോട്ട് വരും. സ്വല്പം മുന്നേ ബന്ധു മുന്തേ ബന്ധു കുത്തുകൊള്ളി സാമനെ ആക്കിയ ബൈറ്റ്ന ഭാഷ അറിഞ്ഞില്ലെങ്കിലും എല്ലാ ഭാഷയിലും ഒന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. കൊഞ്ചം മുന്നിൽ വന്ന് ഇരുന്നാ വളരെ നല്ലതായിരുന്നു. അഭി സംജാ അഭി മാലും പടാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് فإن خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله العظيم القدرة والشان شديد البطس والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم شيء لم يكن ولا حول ولا قوة إلا بالله العلي المنان وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة صدق الله العلي العظيم وقال النبي صلى الله عليه وسلم ما استفاد المؤمن بعد تقوى الله خيرا له زوجة مؤمنة سيدنا رسول الله لخمس خصال ضرب زوج لزوجتي يجوز أكاها في كتاب الدخيرة وأولها منع الجماع خروجها بلا إذن زوج من محل الإقامة وترك صلاة ترك زينة نفسها فخاميسها ترك الأصول الجنابة സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ കളക്കണ്ട പൂട്ടണ്ട വയലു കൊള്ളണ്ട നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട يا رب بالمصطفى بلغ مقاصدنا
واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الله سبحانه وتعالى ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കുമാരാകട്ടെ. ഈ മജ്ലിസിൽ ഇരിക്കുന്ന എല്ലാ ഓരോരുത്തരുടെയും ശാരീരിക മാനസികമായ സർവ്വരോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരുമാരാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗത്തിൽ നമ്മളെയും നമ്മൾ നിന്ന് മരിച്ചവരെയും ഈ മഹാനോടൊപ്പം അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരുമാരാകട്ടെ. ഒരുപാട് കാലം അവന്റെ ത്വാഅത്തിലായി ജീവിച്ച് മരിക്കുന്ന സമയം ഈമാനോടുകൂടെയുള്ള മരണം അല്ലാഹു നൽകുമാരാകട്ടെ. ഇവിടെ മലയാളത്തിൽ ഒരുപാട് വാദങ്ങൾ കേട്ടവരാണ്. ഞാൻ മലയാളം തന്നെ പറയും, പക്ഷെ എല്ലാവർക്കും ഒരു ആഗ്രഹം ബാരി ഭാഷയിൽ, മൈക്കാലത്തെ ഭാഷയിൽ, ഞങ്ങളെ ഭാഷയിൽ ചൊല്ലണോ അല്ലേ? അതുകൊണ്ടായിട്ടിരിക്കല് നണ്ടെ ഈ നാണ് എവിടെ പോയും കാസർഗോഡ് ആ ഭാഗത്തെല്ലാം മടിക്കേരി ആ ഭാഗത്ത് പോയെങ്കിൽ മലയാളത്തിൽ കേട്ടു. കഴിഞ്ഞ വർഷം കൊണ്ടങ്കേരി പോയപ്പോ അവിടെ തുറൂസ് കമ്മിറ്റി ഫസ്റ്റ് കെ ചെന്നാർ നക്ക് നിക്കലല്ലാണ്ടൂടെ മലയാളത്തിൽ ബാൻഡാണ്, അങ്ങനെ നക്ക് നിക്കല് അവിടെ ചെന്നു. അപ്പൊ നക്ക് നിക്ക് തിരിയാത്തങ്ങാറും ഇല്ല, നക്കും നിക്കും അതൊരു ഓതി ഭാഷ. അപ്പൊ ഓതി ഭാഷ ആയതുകൊണ്ട് തിരിയാത്തങ്ങയില്ല. അപ്പൊ ഉസ്താദ് നേരത്തെ ചെന്നതുപോലെ ഈ മജ്ലിസ്ക്ക് വലിയ ബഹുമാനമുണ്ട്. ഞങ്ങളെ മഹാന്മാരായ ഔലിയാക്കന്മാർ മറപ്പെട്ട് കിടക്കട ഇവിടത്തെ ഔലിയാഹിന് ഏറ്റവും ഇഷ്ട ഇൽമ ചെല്ലലും കേക്കലായിട്ട് അങ്ങ ഇഷ്ടപ്പെട്ട സ്വറാക്കിട്ട് ആ അങ്ങളെ മജ്ലിസിൽ വെച്ചിട്ട് അങ്ങളെ ഒന്ന് കൂട്ടിട്ട് ഒരു പ്രാർത്ഥനാക്കിയെങ്കിൽ ദുആക്ക് ഉത്തരവുണ്ടു, സംശയമില്ല. വയതെല്ലാം കേട്ടിട്ട് അങ്ങനൊന്ന് വിളിച്ചിട്ട് മഹാന്മാരൊന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ദ്വാരെങ്കിൽ ഗ്യാരണ്ടി ഞങ്ങളെ എല്ലാ മാനസിക ശാരീരിക ദുന്യവി മുഹറിവിയായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തണ്ട അള്ളാഹു പൂർത്തിയാക്കി തരുമാരാകട്ടെ. ബഹുമാന മുഅ്മിനീങ്ങളെ ഇൽമുടെ മജ്ലിസിലെ ബഹുമാന ചൊല്ലുന്നുണ്ട് അകത്തെ ഇല്ല, എല്ലാവർക്കും പിടിയുണ്ട്. ഇൽമുകളുടെ സ്ഥാന ലോകത്തിൽ വേറെ ഒന്നും ഇല്ല. ഇൽമു കേക്കുക ഉദ്ദേശിച്ചിട്ട് ഒരാൾ ഔത്തരെ പുറത്ത് പണ്ടേട്ടെങ്കിൽ അവന്റെ ചൗട്ടടിക്ക് പകരം ദോഷങ്ങളെ പുറത്തു കൊടുക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ മാത്രമല്ല, ഒരു മനുഷ്യ ഇൽമു കേക്കുകളെ നല്ല നിയത്തോടുകൂടെ ഔത്തര വന്നിട്ട് ആ ഫസ്റ്റ് സഫ് പൂർത്തിയാക്കിട്ട് അങ്ങനെ സഫില് ഫസ്റ്റ് തെച്ചിട്ട് അങ്ങനെ പൂർണ്ണമായ നിലക്ക് ആ സഫിനെ ഭംഗിയാക്കിട്ട് ആ ഇൽമിടെ ചന്ത കേട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ചൊത്തു മൻസലഖ തരീഖൻ യൽതമിസു ഫീ ഇൽമ സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഒരാളെ ഇൽമ് പഠിക്കുള്ള ഒരു തെരുള് പോയെങ്കിൽ അവനുക അല്ലാഹുവിനാല സ്വർഗത്തെ തെരു ഏൽപ്പാക്കി തണ്ട മുഹമ്മദ് മുസ്തഫ സ്വർഗത്തെ തെരു. അത് മാത്രമല്ല ഇത് സ്വർഗത്തെ ഒരു മജ്ലിസ്. എവിടെങ്കിലും അങ്ങേറ്റ ബായില് ഔത്ര ഉൾക ഓൺലൈനിൽ തെച്ച് കേട്ടെങ്കിൽ ആ സ്വർഗത്തെ തോട്ടത്തിൽ തെച്ച കൂലി കിട്ടല്ല. ഓൺലൈൻ ഉണ്ട്, ഏതത് ഓൺലൈൻ കർണാടക സുന്നി ഓൺലൈൻ. ഇതില് ഗൾഫിലുള്ള ഒരുപാട് ഈ കമ്പ്യൂട്ടർസിലെ ബന്ധപ്പെട്ട കേട്ടോണ്ടുള്ള അങ്ങും അള്ളാഹു ഈ മജ്ലിസിലെ ബർക്കത്ത് കൊണ്ട് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകിയിട്ട് അങ്ങും ഈ മഹത്തരമായ ഈ സദസ്സുകൾ സഹായിക്കുക തോഫീഖ് ചെയ്യട്ടെ. സഹായിച്ചങ്ങ് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുമാരാകട്ടെ. അപ്പൊ ഇൽമുടെ മജ്ലിസ് സ്വർഗത്തിലെ തോട്ട. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുനാൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസ് ചൊല്ലി, മാ ബൈന ഖബ്രി വ മിംബരി റൗദത്തുൻ മിർ റിയാദിൽ ജന്ന. നിങ്ങൾക്ക് എല്ലാവർക്കും പിടിയുണ്ട് മദീനത്തിന് പോയെങ്കിൽ ഞങ്ങൾ അവിടെ ഒരുപാട് ആശയാക്കട പക്കായിട്ടിക്കിട് ആ മദീനത്തെ ഉൾക്കൊള്ള സ്വർഗത്തിലെ തോട്ട. അവിടെ ഒന്ന് ദൈക്കണു, ഒരൽപ്പം ഖുർആൻ ഓതണു, ഒരു ജണ്ടക്കാറ്റങ്ങൾ നിസ്കരിക്കണം. എല്ലാം ആഗ്രഹിക്കാത്ത ഒരു മുഅ്മിനും ഇല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.
ആ സ്വർഗത്തെ തോട്ടത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു, മാ ബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നാ, നന്റെ ഖബറിന്റെയും മിംബറിന്റെയും മധ്യത്തിലുള്ള സ്ഥല നടുവിലുള്ള പക്ക അത് സ്വർഗത്തെ തോട്ട. ഇത് ചെന്നപ്പോ എല്ലാവർക്കും ആഹ്ലാദ പന്ത് സന്തോള പന്ത് സഹാബത്ത് ഖുശിയായാറ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു അൻഹു ഉണ്ടല്ല മനസ്സിലൊഴുകത്തിൽ സന്തോളുണ്ടെങ്കിലും എതിർ ചിരി കാട്ടില്ല. അല്ലാണ്ട് റസൂല് എന്തേ നിങ്ങൾ മുണ്ടാണ്ട് ചിരി ഒരു സന്തോള കാണ്ടില്ലേ? ആ സമയത്തായിട്ട് ഇക്കട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലി, നബിയേ മദീനത്തുള്ളവ മാത്രമേ ഒരു സ്വർഗത്തെ തോട്ടല്ലേ, എത്രമാ മദീനത്തും പറകു തീരാത്തങ്ങുള്ളാറ്, മദീനത്തു പോകു സാധ്യമില്ലാത്തങ്ങുള്ളാറ്, അങ്ങും ഒരു സ്വർഗത്തെ മജ്ലിസ് വേണ്ടേട്ട് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു, മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നാഹ്, ഇൽമുടെ മജ്ലിസ് സ്വർഗത്തെ മജ്ലിസാൻ സ്വർഗത്തെ തോട്ടമാണ്. നബിയുനാ റസൂലുള്ളാഹി ഇത് ചെന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഭാര്യ കൊശി നോക്കൊരു ഞങ്ങൾക്ക് മാത്രം കിട്ടിയ വയ്യാലെ പിന്നൊരുത്തവും കിട്ടണുണ്ട് ആഗ്രഹിക്കണങ്ങളായിട്ടിരിക്കുന്ന സഹാബത്ത് ഞങ്ങമാ ഞങ്ങൾക്കേ കിട്ടണു പിന്നൊരുത്ത കിട്ടിയോ തീരാ, ഞങ്ങൾക്കേ എല്ലാം പാറണു പിന്നൊരുത്തും പാറകു പുടക്കു തീരാട്ടുള്ള ആശ്രയിക്കിടങ്ങായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ നിങ്ങളെ പറ്റി ചെന്നല്ല ഞങ്ങളെ സ്വഭാവം അതായിട്ടിരിക്കുന്നു. ഒരാൾ നല്ലൊരു പ്ലാറ്റ് ഇങ്ങനെ കെട്ടിയോണ്ട് പോകുമ്പോ ഞങ്ങളെ മനസ്സിലാവിടെ റബ്ബേ ഓന്റെ പ്ലാറ്റ് ഒക്കെ മൂണ്ടിട്ട് പോയെങ്കിൽ റബ്ബേ ഞങ്ങൾക്ക് മനസ്സിൽ അസൂയ നഞ്ചി എല്ലാ ഖുത്ബയിൽ പിന്നെ ഞങ്ങളെ ഉസ്താദ് ദ്വാരക്കട ദുവാ വെള്ളിയാഴ്ച രണ്ട് പോയിട്ടാ ദച്ചിട്ട് നിങ്ങ ഖുത്ബ കേട്ടിട്ട് ലാസ്റ്റ് ഒരു ദുവാ കേക്കറ ആ ദുവായിട്ടിക്കിട് ഇണ്ട് അനുസ്മരണകും ഇണ്ട് കൂട്ടു പ്രാർത്ഥനകും ഒരു തെളിവായിട്ടിക്കിട് ഇണ്ട് മരിച്ചുപോയങ്ങനെ അനുസ്മരണാക്കല്ലേ നിങ്ങളെ അബ്ബടെ ബോബടെ മഹാന്മാരായ അലിമിങ്ങളെ പണ്ഡിതന്മാരെ സാദാത്തുക്കളെ ഉമറാക്കന്മാരെ അനുസ്മരണയാക്കുകൂ ഇണ്ട് പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പടിപ്പാട്ടി തണ്ട് ഖുർആൻ പടിപ്പാട്ടി തണ്ട് അനുസ്മരണ ആക്കണു ആക്കണ്ണ്ടല്ല അതായിട്ടിക്കിട് ആ ഖുതുബയിൽ പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആറക്കിട് മലയാളത്തിൽ നാലാമത്തെ തിരിയത്തേക്കും കൊണ്ടി മേൽ മലയാളത്തിൽ ചൊല്ലമ്മ നിങ്ങൾ ദൈക്കുറു അല്ലല്ലേ അങ്ങനെ പോണ്ടെങ്കിൽ ദൈപ്പാട്ടുള്ള മലയാളത്തിൽ ചൊല്ലു തെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടില്ല പോയിട്ട് പക്ഷേ ബാധി തിരിഞ്ഞിട്ടില്ല പോയാൽ ബേജാറവിടെ വേണ്ട മലയാളത്തിൽ ചൊല്ലോ വേണം ഇങ്ങോട്ട് അയാൾക്ക് വേണ്ടിയിട്ട് എങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആക്കുവാൻ വിചാരിച്ചാൽ പോയിട്ട് തിരിഞ്ഞു നോക്കി അള്ളാഹു ഖൈറിലാക്കട്ടെ പടച്ചുറപ്പ് സലാമത്താക്കാം എന്താ അർജന്റ് അങ്ങനെ ചൊല്ല വേണ്ട ആ എല്ലാ ഖുതുബയിൽ പിന്നെ ദുആറക്കട ദുആ നിങ്ങൾ കേട്ടിട്ട് ഇക്കുവാറ് പക്ഷേ ഫസ്റ്റ് പോയിട്ട് ഏയ് ഞങ്ങളെ ജുമാഅത്ത് പോണ്ടേ ലാസ്റ്റ് ബണ്ടെ ഫസ്റ്റ് അങ്ങ് കിട്ടില്ല അതുവാ ജുമാഅത്ത് പോണ്ടെങ്ങനെ ലാസ്റ്റ് ബണ്ടെ ഫസ്റ്റ് സലാം വീട്ടെ ഫസ്റ്റ് ഞങ്ങൾ എത്തിട്ട് പോണ്ടേ ലാസ്റ്റ് ഖുതുബല തീനൽ പിന്നെ അങ്ങനത്തെ സ്വഭാവക്കാർക്ക് ആ ദുആ കിട്ടില്ല അത് തന്നെ ആ ഖുതുബയിലുള്ള ലാസ്റ്റ് ദുആ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اندر سندر ما يدوا ആദ്വായിൽ ഒരുപാട് അർത്ഥം മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുക ചമ്മയുണ്ട് ആ ദുആ പഠിപ്പാട്ടിന് റബ്ബനാ നന്റെ അല്ലാഹ് യഗ്ഫിർ ലനാ നങ്ങൾക്ക് ഞങ്ങളെ ദോഷത്തെ പുറത്തു തരണു അല്ലാഹ് ഞങ്ങളെ ദോഷം ഞങ്ങൾ പുറത്തു തന്നെ മയ്യാവലീമാ മുഅ്മിനീങ്ങളായിട്ട് ആരെല്ലാം മരണപ്പെട്ടു പോയിടാറാ അങ്ങകുന്നീ പുറത്തു കൊടുക്കണു അല്ലാ
ഈമാനോടുകൂടെ മുൻകടന്ന് മുഅ്മിനീങ്ങളായിട്ട് മരിച്ച എല്ലാവർക്കും അങ്ങകും നീ പുറത്തു കൊടുക്കണം. അല്ലാ, അതിനർത്ഥം മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് പൊറത്തന്നെ മയ്യാവല ഞങ്ങളെ മുൻകഴിഞ്ഞങ്ങും മരണപ്പെട്ടു പോയങ്ങും അങ്ങക്കും നീ പുറത്തു കൊടുക്കണം. അല്ലാ, അങ്ങനെ അനുസ്മരണ ആക്കണോണ്ട് കിട്ടില്ലേ? പിന്നെ ചിലരെ ദ്രവന്തുണ്ട, വലാ തജ്അൽ ഫീ ഖുലൂബിനാ, ഞങ്ങളെ മനസ്സിൽ നീ ആക്കണ്ട റബ്ബേ, ഇല്ലൽ ലില്ലദീന ആമനു, ഈമാനുള്ളങ്ങളൊട്ട് നഞ്ചി വയ്ക്കടെ മനസ്സ് നീ തരണ്ട. അല്ലാ, ഒരു മോമിന്റെ ഒട്ടും നഞ്ചി വയ്ക്കട ഒരു സ്വഭാവം നമുക്ക് നീ തരണ്ട. അല്ലാ, അതുകൊണ്ട് തന്നെ മുഅ്മിനുകളെ ആരോട്ടും നഞ്ചി വെക്കണ്ട, ആരോട്ടും അസൂയ വെക്കണ്ട, ആരോട്ടും സൂ തന്നെ വേണ്ട. എന്ത് വേണം? ഞങ്ങൾക്കും ദോഷത്തെ പൊറുക്കണം, ഞങ്ങളെ അപ്പകും പൊറത്തു കൊടുക്കണോ, ഞങ്ങൾ ഉമ്മകും പൊറത്തു കൊടുക്കണോ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ഉസ്താദന്മാർ സ്വാലിഹീങ്ങൾ മുൻകഴിഞ്ഞ മഹാന്മാർ അങ്ങും നീ പൊറത്തു കൊടുക്കണോ? അല്ലാ, പക്ഷേ ഞങ്ങളെ മനസ്സ് നീ നഞ്ചിയുള്ളൊരു മനസ്സ് നീ ആക്കല്ല. അല്ലാ, അതുകൊണ്ട് മുഅ്മിനുകളെ ആരോട്ട് നെഞ്ചി വെച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സ് നോക്കൂ, ഈ മദീനത്തുള്ളങ്ങ മാത്രം സ്വർഗത്തെ തോട്ട കിട്ടെങ്കിൽ മയ്യാവല സർവ മുഅ്മിനീങ്ങും മുസ്ലിമീങ്ങും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിക്ക് അങ്ങനത്തെ ഒരു മജ്‌ലിസ് കിട്ടണു, സ്വർഗത്തെ ഒരു തോട്ട കിട്ടണു. ആ സമയത്തായിട്ട് അള്ളാഹിന്റെ റസൂല് ചെന്നത് മജ്‌ലിസുല്ലിൽ മിർഹൗലത്തും മിർയാദിൽ ജന്ന, സ്വർഗത്തിലെ തോട്ട അത് ഇൽമുടെ മജ്‌ലിസ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ സ്വർഗത്തെ തോട്ടത്തിക്ക് പറമ്പോ നല്ല വക്കാറോടുകൂടെ നല്ല സീനത്തോടുകൂടെ നല്ല അത്തറും സെന്റും ഇട്ടിട്ട് പറഞ്ഞു, സ്വർഗത്തെ തോട്ടത്ത് പോകുമ്പോ ഒട്ടനാസി പോണ്ടല്ല, ഒരു പള്ളിക്ക് പോകുമ്പോ ഒട്ടനാസി പോണ്ടല്ല, ഒരു നല്ല മജ്‌ലിസ് പോകുമ്പോ ഉള്ള ഡ്രസ്സിൽ വെച്ച് നല്ല ഡ്രസ്സ്, നിന്റെ കായത്തിക്ക് പോകുമ്പോ മൊയിലഞ്ചി പോകുമ്പോ മങ്ങിലത്ത് പോകുമ്പോ ഓഫീസ് പോകുമ്പോ നല്ല ഡ്രസ് ഇടില്ലേ, അതിനൊക്കെ നല്ല ഡ്രസ് എവിടെ പോകുമ്പോഴിടണോ? വെൽമുടെ മജ്‌ലിസ് പോകുമ്പോ, പള്ളിക്ക് പോകുമ്പോ, നല്ലൊരു മഹല്ല് ഒരു മജ്‌ലിസ് പോകുമ്പോ ഇടണു. അത് അല്ലാഹുവിന് ഇഷ്ട, മലായിക്കത്തിന് ഇഷ്ട, സർവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് നങ്ങമാ നിസ്കാരത്തിന് പള്ളി പോകുമ്പോ നൈറ്റ് പെയിന്റ് ബറോഡ ചട്ടി, ബർമുഡ ചട്ടിയ, ബർമുഡ ചട്ടി ഇണ്ടിപ്പോ ചട്ടി വന്നിരുന്ന ബർമുഡ ചട്ടി. എന്റെ മുഅ്മിനീങ്ങ മനസ്സിലാക്കണു, പള്ളിക്ക് പോകുമ്പോ നല്ലൊരു മജ്‌ലിസ് പോകുമ്പോ മഹാന്മാരെ സിയാറത്തിക്ക് പോകുമ്പോ അള്ളാഹിന്റെ ഔലിയാക്കന്മാരെ മുട്ട പോകുമ്പോ എങ്ങനെ പോണു? വളരെ അതബോടുകൂടെ സീനത്തോടുകൂടെ നല്ല ചന്തായിട്ട് ഞങ്ങളെ കാണുമ്പോത്തേ നമുക്ക് ഖുശിയാവണു. നല്ല ചന്തത്തില് മുഖം മറച്ചിട്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ സിയാറത്ത് പോകുമ്പോ മാപ്പിളയുടെ സിയാറത്ത് ചെയ്യുമ്പോലെ പോയോണ്ടിച്ച്, ബാപ്പടെ സിയാറത്താക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മുട്ട പോകുമ്പോ ബാപ്പടെ ഹദ്റത്ത് പോകുമ്പോലെ ആയിഷ ബിബി റളിയല്ലാഹു പോയോണ്ടിച്ച്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹ മരടക്കിയപ്പോ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഔറത്ത് മുഴുവനും മറച്ചിട്ട് ഒരു മുടി കാണാണ്ട് നല്ല ഡ്രസ് ഇട്ടിട്ടായിട്ട് സിയാറത്ത് പോയോണ്ടിന്നേ. അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അങ്ങ് അന്യ പുരുഷന്മാർ, അങ്ങ് അന്യ സ്ത്രീകളായിട്ടിക്കും ചില പൗലിയാക്കന്മാർ, അന്യ മഹാന്മാരായിട്ടിക്കും. അതുകൊണ്ട് ഉമ്മമാർ വരുമ്പോ മുഖം മറക്കണു, മുടി മറക്കണു, നല്ല ചന്തത്ത് ഡ്രസ് ഇട്ടിട്ട് ഗവണ ബുർക്ക ഭൽച്ചെറിയണോ, അതുപോലെ കറാട്ടെ ബുർക്ക ഭൽച്ചെറിയണോ, കവട പുറക്കാവട്ട് കറാട്ടെ പുറക്കാവട്ട് ഔറത്ത് മറക്കട പുറക്കാവണുണ്ട്. അതർത്ഥം
ഇപ്പത്തെ ഗവണത്തിലുള്ള ഔറത്തുമറയുടെ കാണില്ല. കാരണം ഏറെ ഓഫനായിട്ട് കണ്ടതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മുട്ട പറമ്പ നല്ല ഔറത്ത് മറഞ്ഞിട്ട് മുഖത്തിന് ഒരു മുഖം കാണാണ്ട് ഒരു മുടി കാണാൻ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ബീബി ആയിഷ. ബീബി ആയിഷ, ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ ഔത്തുക പണ്ട് വായിൽ തട്ട്, സുബ്ഹാനല്ലാഹ്, വായിൽ തുറക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഉൾക പണ്ടുള്ള യാ റസൂലല്ലാഹ് നക്ക് ഉൾക പറകു ചെറിയൊരു തടസ്ഥ കാണ്ട് നബിയേ സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് കേക്കരിക്കും എന്തേ ഉൾക പറകു നിങ്ങൾ തടസ്ഥമാവുടെ കാരണം എന്തേട്ട് കേട്ടപ്പോ ആയിഷാ ബിബി റളിയല്ലാഹുവിന്റെ ഒരു മുടി ചെറിയൊരു മുടിയുടെ ഒരു ഭാഗ കണ്ടോണ്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചൊന്തു ആയിഷ നിന്റെ തല മുഴുവനും മറക്ക് ആയിഷ, മുടി കാണാത്ത നിലക്ക് നീ മറക്കണം ആയിഷ. അങ്ങനെ ആയിഷ ബിബി അല്ലാഹു അൻഹ മുടിയെല്ലാം മറച്ചതിൽ പിന്നെയാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി മുട്ട വന്നത്. അപ്പോ മുടി കാണണ്ട പക്ക മുടി ചെല്ലത് പെണ്ണിങ്ങളെ മുടി ഔറത്ത് അത് തുറന്ന് കാണുമ്പോ മലായിക്ക തൗത്തുൽക കടക്കല ഔത്രൾക ബർക്കത്ത് കടക്കല ഹൈറ് കടക്കല ഔത്ര ഉൾകയിൽ നിന്നും നിങ്ങളെ ഉമ്മമാർ അകലെ മുടിയുടെ ചന്ത മറക്കണു. ഒരു മുടിയും കൂടി കാട്ടുകുത്തീറാ ഇസ്ലാം നിങ്ങൾ പഠിപ്പാട്ട്. പിന്നെ ഔലിയാക്കന്മാരെ മുന്നൽ പറമ്പോ സ്വാലിഹീങ്ങൾ മുന്നൽ പറമ്പോ സിയാറത്ത് സിയാറത്ത് ഉറൂസ് ഉറൂസ് എന്നിട്ട് സന്തശുദ്ധകു മാത്ര പെണ്ണെങ്കൊക്കെ സന്തശുദ്ധകല്ല ഈ ഔലിയാക്കന്മാരെ സിയാറത്ത് കൊണ്ടുള്ള ഉദ്ദേശം നിങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താവണോണ്ടല്ലേ. അങ്ങക്കും നിങ്ങളെ യാസീന് വേണ ഞങ്ങളെ ദിക്ര അങ്ങക്ക് വേണ ഞങ്ങളെ റാത്തീബ് അങ്ങക്ക് വേണ ഞങ്ങളതെന്തോ അങ്ങക്ക് വേണ്ട പക്ഷേ ഞങ്ങളെ ലാഭത്ത് കാണാൻ ഞങ്ങ വേണ്ടേ. ഞങ്ങൾ സിയാറത്താ കൊടുതും യാസീന് ഓതരുതും സദക്ക കൊടുക്കുന്നതും നേർച്ച കൊടുക്കുന്നതും എന്തിക് ഞങ്ങളെ സലാമത്തിന് വേണ്ടിട്ടായിട്ടിക്കിട്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഒരു പേടിയും ഇല്ല ഒരു ഭയവും ഇല്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഒരു പേടിയില്ല ഒരു ഭയവുമില്ല. പ്രത്യേകിച്ച് തന്റെ മുഅ്മിനീങ്ങളെ നേരത്തെ ഉസ്താദ് ഉണർത്തിയതുപോലെ ഉണ്ട് റജബിലെ ഒന്നാമത്തെ നാളായിട്ടിക്കിട്ട് റജബ് ചെന്നെങ്കിൽ റാ റഹ്മത്ത് ജീം ജൂദ് വാ ബിർറ് അങ്ങനെ കൊണത്രയും ധർമ്മത്തിന്റെയും റഹ്മത്തിന്റെയും ഒരു തിങ്കളായിട്ടിക്കിട് റജബ്. ഈ റജബ് പ്രവേശനാവുമ്പോൾ തന്നെ എല്ലാ പള്ളിയിലെ ഇമാമുകൾ ഒരു പ്രത്യേക ദുആ ദ്വാരക്കെടുത്ത് കേട്ടിട്ടിക്കുവാർ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യിച്ച് റബ്ബേ റമളാനെ നീ എത്തുവാട്ടി തരണു. അല്ലാ റമളാൻ കിട്ടകു വേണ്ടിട്ട് റമളാനെ സ്വാഗതാക്കു വേണ്ടിട്ട് രണ്ട് തിങ്കൾ നിങ്ങളെ ശുദ്ധിയാക്കുകൊള്ളു രണ്ട് സ്പെഷ്യൽ തിങ്കളായിട്ട് റജബുൽ ശഅബാൻ. ചിലപ്പോ ഈ റജബുലും ശഅബാനിലും നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരത്തെ വാർഷിക കൊണ്ടാട് റജബ് തിങ്കൾ. ആ റജബുടെ മഹത്വം കൂടുതൽ ഞാൻ കടക്കുള്ള എന്റെ വിഷയം വൈവാഹിക ജീവിതം ഇസ്ലാമിൽ വൈവാഹിക ജീവിതം ചൊല്ലുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം വൈവാഹിക ജീവിതം ഖൈറാവണമെങ്കിൽ നിങ്ങൾക്ക് കെട്ടിയ പെണ്ണ് ഖൈറാവണം. അല്ലാഹു കെട്ടിയ പെണ്ണിനെ അല്ലാഹു ഖൈറാക്കട്ടെ. ഇനി കെട്ടിയങ്ങ് നല്ല ഇമാനുള്ള പെണ്ണ് അല്ലാഹു നൽകട്ടെ. കെട്ടിയങ്ങ് എന്താക്കാവൂല അവിടെ മുട്ടിയങ്ങ് നിന്റെ ബെല്ലാരി ജയിലിൽ കൊണ്ടുപോകണ്ട ഉള്ള പെണ്ണുങ്ങളെ നന്നാക്കോ നോക്കോ ദ്വാരനിട്ടെങ്കിൽ നന്നാക്കോ ഉറുക്ക് കെട്ടിയിട്ട് പൊക്ക് കെട്ടിയിട്ട് ഒന്നും നല്ല അവിടെ ചാൻസ് കാണില്ല. ഞങ്ങളെ പെണ്ണുങ്ങളെ നല്ലാക്കോകൂ ഞങ്ങളെ പെണ്ണുങ്ങളെ പെണ്ണായിമാരെ നല്ലാക്കോകൂ.
24 ഘണ്ട ഓടി ഓടിട്ട് ഉറുക്കുള്ള ബൊങ്ക കൊണ്ട് കേട്ട് സമ അവിടെ കണ്ടില്ല. കാരണ ആ ബൊങ്ക ഉറുക്കൂടെ ബുദ്ധിമുട്ടല്ല, ബൊങ്ക നല്ലതേ, ഉറുക്കു നല്ലതേ, നല്ല മഹാന്മാർ തന്ന കയ്യിൽ ബർക്കത്തിരുന്ന് തന്നതേ. എന്തിനങ്ങുക ആ ബർക്കത്ത് കിട്ടില്ല? ഞങ്ങൾ പോണ്ടെങ്ങ് ബർക്കത്തിലാളാ വേണ്ടപ്പ ഉറുവക്ത്സ്കരിക്കാത്ത ഹംക്ക് പോയിട്ട് ഉറുക്കു കുഴഞ്ഞെങ്ക ഉറുക്കു സമാവാ ഒരു വഖത്ത് നിസ്കരിക്കാൻ ഒരു ഉറുക്കു കൊണ്ടു വേണ്ടിട്ട് എത്ര ദുഹ്റു ഖള അസ്ർ ഖള മഗ്രിബ് ഖള എന്നിട്ട് തങ്ങളെ കണ്ടിട്ട് ആ ബഹുമാനപ്പെട്ട തങ്ങളെ കയ്യുടെ ഉറുക്കു കൊണ്ടുവന്ന ബർക്കത്തിലെ ഉറുക്കു അത് കെട്ട ഹംക്ക് നീ നിസ്കരിക്കാത്ത നീ എങ്ങനാവൂ സമാവല. ഒരു ശൈത്താൻ പോലെ തട്ടിൽ മൂന്ന് ശൈത്താൻ കൂടും അവിടെ നിസ്കരിക്കാത്ത നീ തൊട്ടേം പോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേണോ ഞങ്ങളെ പെണ്ണിങ്ങ ഖൈറാവണം, ഞങ്ങളെ വൈവാഹിക ജീവിതം ഖൈറാവണുണ്ടായെങ്കിൽ ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ജോർസെ ബോൾന മുഹമ്മദ് മുസ്തഫ പ്യാർസെ ബോൾന മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തു മോനെ പെണ്ണ് കെട്ടുമ്പോ നീ നോക്കേണ്ടത് സ്വത്തല്ല, സമ്പത്തല്ല, ബംഗാറല്ല, വെള്ളിയല്ല, തോട്ടല്ല, കൃഷിയല്ല, അലിയന്മാരെ ഗൾഫിലുള്ള ആശ അല്ല, പിന്നെന്തിരേ അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് ഫൽഫർ ബിദാതി ദീൻ നല്ലൊരു ദീനുള്ള പെണ്ണ് കെട്ടിണ്ട് മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണിൽ നിന്ന് നിങ്ങൾ കാംക്ഷിക്കേണ്ടത് ഒരു പെണ്ണിൽ നിന്ന് നിങ്ങൾ നോക്കേണ്ടത് എന്ത്? അവളെ എന്തിരല്ല ബംഗാറല്ല, വെള്ളിയല്ല, സമ്പത്തല്ല, ചന്തല്ല, ദീന്. ആ ഒരു ദീനുള്ള പെണ്ണെങ്കാളെ ഞങ്ങൾ ഔത്തുക്ക് പ്രവേശിച്ചു പോയെങ്കിൽ ചിലപ്പോ നാൻ ഫഖീർ, നാൻ ഒരു മിസ്കീന എങ്കിലും പോലും നീ മങ്ങില അവിടെ സമയത്ത് നീ ഒരു മിസ്കീൻ, ഒരു ഫഖീർ, നിന്റെ കയ്യിൽ ഒന്നുമില്ല, നീ കെട്ടിയ പെണ്ണ് ഒരു ബർക്കത്തിന്റെ പെണ്ണ്, നല്ലൊരു ദീന്റെ പെണ്ണ്, കാശി ബംഗാർ ആശിക്കാണ്ട് നല്ല ഇൽമുള്ള വിദ്യയുള്ള നല്ല ഇൽമുള്ള ഒരു പെണ്ണ് തെരഞ്ഞെടുത്തി മങ്ങിലായിട്ട് ഔത്തു കൊടഞ്ഞ മോനെ നീന് ഫക്കീറായെങ്കിലും അള്ള നിന്റെ പൈസക്കാരാക്കണാണ്ട് നീന് മങ്ങിലാവുടെ സമയത്ത് കാശിക്ക് കൊതിക്കാണ്ട് മങ്ങാറ് കൊതിക്കാണ്ട് നല്ലൊരു ദീന്റെ പെണ്ണ് തെരഞ്ഞെടുത്ത് ഔത്തു കൊടഞ്ഞ മോനെ നീന് പൈസക്കാരാവിടെ അല്ലാ. ഒരു പെണ്ണിൽ നിന്ന് കിട്ടുന്ന ബംഗാറ് ചന്ത ആശിച്ച് നീ കെട്ടിപോയേ നീ ചിലപ്പോ സോത്തു പോയ മോനെ, ആ പെണ്ണിന്റെ കാരണം കൊണ്ട് നീ നഷ്ടപ്പെട്ടു പോയ മാത്രല്ല കുടുംബം തകർന്നു പോവും, നിന്റെ അപ്പടെ ഒഴിവായി പോവും, നിന്റെ ഉമ്മ പേരായി പോവും, മൂത്തോണ് പേരായി പോവും, കുടുംബം ഇണക്കവും പിണക്കായിട്ട് ആകെപ്പാട് പിണക്കായി പോവും. സുബ്ഹാനല്ലാഹ്, കണ്ടില്ലേ ഇപ്പൊ സംഭവിക്കുന്നതല്ലേ? ഞങ്ങൾ ഔത്തുക്ക് ഒരു പെണ്ണ് കടന്ന പാട് കൊറിയ ഒരു തിങ്ങൾ രണ്ട് തിങ്ങൾ മൂന്നാം തിങ്ങളിൽ കൊണ്ടിട്ട് ചെന്നിട്ടേത് ഞങ്ങൾ ഈ കിളവിടെ മുട്ട തെച്ചങ്ങ ആയിരല്ലേ കിളവാറ് ചെറുക്കടപ്പാ പുതിയാപ്പിള്ളപ്പാ ഈ കിളവ കിളച്ചിലെ പുട്ടിട്ട് ഞങ്ങൾ പോയിരുന്നു എവിടേക്ക് വൈക്കാത്ത പ്ലാറ്റുവാവും പുത്തൂരെ പ്ലാറ്റുവാവും സുല്യത്തിലെ പ്ലാറ്റുവാവും ഞങ്ങൾ എവിടേക്കും പോയിട്ട് തെച്ചിരുവാ കൂടെ വേണ്ട. അപ്പൊ ഓന്റെ മനസ്സിൽ അവിടെ പെഞ്ഞൈക്ക് വേണ്ടിട്ട് സുബ്ഹാനല്ലാഹ് ഉമ്മടെ തലാക്ക് ബാപ്പടെ തലാക്ക് ഉമ്മടെ ബാപ്പടെയും മുത്തോണ്ടെയും ഇളവണയും കുടുംബത്തെ വിട്ടിട്ട് പെഞ്ഞായിട്ട് പെറവത്തെ പോണ്ടേ എത്ര എത്ര പുതിയ അല്ലാഹുവിന്റെ റസൂല് ചെന്തും ഫള്ളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനതുല്ലാഹ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വന്തം പെഞ്ഞായിലൊട്ട് പിരിസത്തില് ഉമ്മടെ ആരെങ്കിലും വലിച്ചെറിഞ്ഞു പോയെങ്കിൽ ഉമ്മടെ കാലും ഒരു പെഞ്ഞായിക്ക് ശ്രേഷ്ഠത കൊടുത്തെങ്കില് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു അവനുക്ക് ശാപ്പ ഉണ്ടു അല്ലാഹുവിന്റെ ശാപ്പ അവനുക്ക് മാറ്റ വേറാൽ ബീക്കറുണ്ടില്ല ആ ഉമ്മപ്പടെ മാറ്റമയ്യാവുണ്ട് മുഹമ്മദ് മുസ്തഫ. നിന്റെ സ്വന്തം അപ്പടെ ഉമ്മടെ വലിച്ചെറിഞ്ഞിട്ട് നീനെ പെഞ്ഞായിടെ പെരവത്തെ പോയിട്ട് ഏതെങ്കിലും ഫ്ലാറ്റ് തെച്ചെങ്കിലും മോനെ ആ ഉമ്മപ്പടെ കണ്ണീർ നിക്കുമയ്യാവൂ
உம்மப்பச்சிருந்தீங்க. அதெல்லாம் விவரணாக்கட விஷயம் நீங்க பிடி உள்ள விஷயம். ஒரு உம்மடட்டுக்கு எங்கே பகுமான கொடுக்கணும், ஒரு அப்புக்கு எந்த பகுமான கொடுக்கணும். குர்ஆன் படிப்பாற்று வக்கவா ரப்புக்க அல்லா தழ்புது இல்லா இயாஹு ஒபில் வாலிதைனி இஹ்சானா. குர்ஆன் செல் மோனே அல்லா தஅபுது இல்லா இயாஹு அல்லாஹ்வுடைய அல்லாஹ்ட்ட நீ வேறால ஆராதிக்கண்ட. நீ இபாதத் எடுக்கும்போது அல்லாஹ்வுக்கு மாத்திரம் இபாதத் எடுக்கணும். ஒரு ஒலியிட முட்டமிட்டு சுஜூத் செய்யல் ஹராம். அது பகுமானப்பட்ட இந்தியத்த ராஜாவாய சுல்தான் ஹிந்த் ஹோஜா மைனிதீன் ஜிஸ்தில் அஜ்மீர் தங்களாயங்களும் சமா அவட சுஜூத் செய்யல் ஹராம். தவாஃபும் அவட பாடில்ல. அவுலியா இந்த இடத்துல போயிட்டு தவாஃபும் சுஜூதும் ஹராம். இஸ்லாம் நிஷிதிச்சிரு காரணம் சுஜூத் அல்லாஹ்வுக்கு மாத்திரா, தவாஃப் கஅபத்தில் மாத்திரா. இது நாங்க மனசிலாக்கணும். அப்ப அல்லாஹ்வுக்கு ஆராதிக்கணும், வளச்சரப்பு இபாதத் எடுக்கணும். இபாதத்து அல்லாஹ் கேலியே அல்லாஹ்வுக்கு மாத்திரா. நான் நீ கழுவி கொடுத்த மகானல்லே, ஆ மகான் விழிச்ச ரப்பே, ஆ விழிக்கும்போ நின்ற உத்தேசம் எந்த கையிலுண்டு. ஒரு லாக்கம துலூபி நின்ற பொருத்தான நின்ற தேட்டம் நின்ற பொருத்ததுக்கு வேணும் அல்லாஹ் அல்லே. அதுகொண்டு தന്നെ சர்வ ஔலியாக்கൽ ஓமானப்பட்ட மகான்மார் பண்டிதம்மா அண்ட முஃமினீங்க മനസ്സിലാക്കணும். அல்லாஹ்வு பொருத்தப்பட்ட பண்டிதம்மார் அல்லாஹ்வின்ட ஔலியாக்கന്മാർ அவரே நாங்க ஜியாரத்து செய்யும்போ அவரே நாங்க அவரே உத்தேசம் வெச்சிட்டு நாங்க அங்கல மக்பரில் செல்லும்போ நாங்கள உத்தேசம் தே அல்லாஹ்வான் பழச்சரப்பான கழிவு கொடுத்தது அங்கு. ஏய் அங்க அல்லாஹ் அல்ல அங்க அல்லாமா அல்லாஹ். அல்லாஹ் கொடுத்த கழிவு கொடுத்த மகான்மாரான் உமானப்பட்ட தங்களே ஓலமுண்டு உஸ்தாத் எல்லாரும் ஆதரிக்கிற பகுமானிக்கிற உஸ்தாத் வந்தோண்டு. அல்லாஹு அக்பர் அல்லாஹு அக்பர் அல்லாஹு அக்பர் லா இலாஹ இல்லல்லாஹு அல்லாஹு அக்பர் அல்லாஹு அக்பர் வலில்லாஹில் ஹம்து. எல்லாரும் ஜெயிக்கிற பகவானப்பட்ட உஸ்தாதுக்கு அல்லாஹ் ஆஃபியத் தீர்காயுஸ் அல்லாஹ் நல்குமாறாகட்டെ. அதுகொண்டு മുഅ്മിനീങ്ങളെ ആ ചൊന്തുവണ്ടത് ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മഹാന്മാരെ കണ്ടുമുട്ടുന്നതും സിയാറത്താക്കേണ്ടതും മഹാന്മാരെ മുസാഫഹത്ത് ചെയ്യേണ്ടതും എല്ലാം അല്ലാഹു കൊടുത്ത കഴിവുണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. അല്ലാഹു കൊടുത്ത കഴിവുണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അതിനെ പറ്റി വിവരണം നാളെ പാക്കില്ല. എന്റെ വിഷയം മാറിപ്പോയി. நான் சுருக்கி நீங்களோட்டு முன்னிறுத்து சொல்ற மாத்திரா அல்லாஹ்வின் அவுலியாக்கன்மார் ஒரு சாதாரண ஆள்கார் அல்ல. மன் ஆதாலி வலியன் ஃபக்கத் ஆதந்துஹு பில் ஹர்ப். அல்லாஹ்வு அவளத்த குதுசியா ஹதீஸில் வரணாக்கிட்டு பழச்சரப்பு டைரக்ட் சொல்றே. நண்ட அவுலியா இது ஆரங்கு எதிர்த்தெங்கில் நண்ட அவுலியா இது ஆரங்கு தமாஷாக்கெங்கில் அங்க
കണ്ടില്ലാക്കന്മാരെ പരിഹസിക്കട്ടെ, തമാശാക്കട്ടെ. ഒരു കൂട്ടം ആൾക്കാരുള്ളാർ സലാത്തിനെ പോലും നിഷേധിക്കട്ടെ, സലാത്തിനെ പോലും തമാശയായിട്ട് ഒരുപാട് ആൾക്കാരുള്ളാർ. അങ്ങ് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അങ്ങ് അല്ലാഹു അങ്ങനെ നന്നാക്കട്ടെ, അങ്ങനെ ശരീരത്തോട്ട് ഞങ്ങളെ മുഅ്മിനീങ്ങളെ കാക്കുമാരാകട്ടെ. മുഅ്മിനീങ്ങളെ നമുക്ക് ദ്വാരക്കല്ലാണ്ട് അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല. മുക്കാമുക്കാക്കിട്ട് ഞങ്ങളെ മുഖം പൊട്ടരല്ലാണ്ട് അങ്ങ് മുഖത്ത് സന്നിമീറില്ല. അല്ലാഹു കാക്കട്ടെ, പഠിച്ചവും കാക്കട്ടെ. അതുകൊണ്ട് നാ ചൊന്നു പണ്ടത് തന്നെ മുഅ്മിനീങ്ങളെ മഹാന്മാരുടെ ഹദ്റത്തിൽ വന്ന് ഇരുന്നിട്ട് ആ ഉറൂസ് സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു ഇൽമുടെ മജ്‌ലിസ് വെച്ചിട്ട് ഞങ്ങൾ നല്ലോണം ഇൽമ് കേക്കണം, ചൊന്നതിനെ മനസ്സിലാക്കണം. മിനൽ ഫമി ഇലൽ ഖൽബ് മിനൽ ഉദ്നി ഇലൽ ഉദ്നി ആവഗു തീറാഹ, ഒരു കാതിൽ കേട്ട് പിന്നൊരു കാതിൽ ഇൽമുടെ ബുടഗു തീറാ, കേട്ടതുപോലെ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചു വെക്കണം. ഞാൻ ചൊന്നു വേണ്ടത് ദാമ്പത്യ ജീവിതം വൈവാഹിക ജീവിതം ഖൈറാവണുണ്ടായെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്തു മോനെ, പെണ്ണ് കെട്ടുമ്പോ ഒരു ഖൈറായ പെണ്ണിനെ നീ തേടി പിടിക്കണോ, ഒരു ഖൈറായ പെണ്ണ് ഒരു ദീനുള്ള പെണ്ണിനെ നീ തെരഞ്ഞെടുക്കണോ മോനെ. സമ്പത്ത് നോക്കി നഷ്ടപ്പെടണ്ട, പെണ്ണിടെ വക്കളിൽ കിട്ടുന്ന ബംഗാറ് നോക്കി കൂടുങ്ങണ്ട, തറവാട് തറവാട് നോക്കണോണ്ട് ഇസ്ലാം ചെന്നെങ്കിൽ ഏത് തറവാട്. തസവ്വജൽ വലൂദൽ വദൂദ്, പെണ്ണ് കെട്ടുമ്പോ ഏറെ പ്രസവിക്കുന്ന പെണ്ണിടെ കെട്ടണോ, ഏറെ പെറെ പെണ്ണിടെ കെട്ടണോ, അതുപോലെ ഏറെ സ്നേഹിക്കുന്ന പെണ്ണിടെ കെട്ടണോ. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഫസ്റ്റ് പെണ്ണ് കെട്ടുമ്പോ തൂലെ പിരിസാക്കുവാളാ, പിന്നെ അപ്പുറത്ത് കിടന്ന ആള്, ഇപ്പുറത്ത് കിടക്കുന്ന ആള്, അപ്പുറത്ത് മുഖയിട്ടാള്, ഉസ്താദ് ഉറുക്കൊന്ന് കെട്ടിയ സമയം ഇപ്പുറത്ത് കിടക്കാൻ താലും ചെന്നിട്ട് കാര്യമില്ല. അപ്പൊ പെണ്ണ് കെട്ടേക്ക് മുന്നേ ഉറുക്ക് ഞങ്ങൾ റെഡിയാക്കി വെച്ചോളണം. എന്തേ ഉറുക്കെന്തിരെ ആ പെണ്ണിനെ പറ്റി ഞങ്ങൾ അറിയോ, ശരിക്കും അറിയണോ. ഈ പെണ്ണിനെ കെട്ടിയെങ്കിൽ യാറെ പെരുവാളാം, യാറെ പെരുവാളോ സുബ്ഹാനല്ലാഹ്. യാറെ പേരുടെ പെണ്ണാർക്കും പേണ്ട പോവ. പണ്ട് മക്കത്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില് വെച്ച വെച്ച പൊയ്യൽ പെൺമക്കെ പെത്ത വർത്തക്ക് പെണ്ണായിപ്പെങ്കിൽ അപ്പമേ വെച്ച വെച്ച ബുദ്ധിയോണിന്നറിയുള്ളു. ഇപ്പൊ ആ പക്ക കാണാം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, കാണാവു തൗഫീഖ് ചെയ്യട്ടെ. വയല് ചെന്നതെല്ലാം ഇപ്പൊ കാണ്ടവിടെ പോയിട്ട് അമീർമാരെ കാട്ടി തണ്ടാർ. പണ്ട് വെച്ച വെച്ച പൊയ്യൽ പെത്തോണ്ടിരുന്ന പെണ്ണിങ്ങ പെണ്ണായി പോയെങ്കിൽ വെച്ച വെച്ച ഹയാത്തിലെ പൂത്തിയോണ്ടിരുന്ന കാല, ഇപ്പൊ അതിരക്കാല അബദ്ധായ കാല. പെണ്ണിട്ട് മിറ്റ് സ്കാനിങ്ങിൽ കൊന്തെങ്കിൽ ഡോക്ടറോട്ട് ചൊല്ല ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് കൊല്ലറ പറ വേണ്ടേ വേണ്ട. അല്ലാഹു ഞങ്ങളെ കാക്കട്ടു. ഖുർആൻ ചെന്നെ ولا تقتلوا اولادكم خشيه املاق ദരിദ്രത്തെ പേടിച്ച് മക്കളെ കൊല്ലണ്ട. ഒരു പത്ത് പെണ്ണ് വെച്ചിട്ട് വേണം നമ്മുടെ തല പച്ച ചോരത്ത് പണത്തെ റുപ്പേ പത്ത് പെത്തല്ലേ തന്നെ പെഞ്ഞായി ഓലെ ഗുരുമാ അല്ല ഓലെ കൊല്ലുടേമാ. സുബ്ഹാനല്ലാഹ്, ആലോചിക്കണ്ട. ചിലാൾക്ക് ഒരു മൂന്ന് പെണ്ണ് പെത്തവർത്ത് തലപെച്ചാ തലപെച്ചാക്കണ്ട. ഖുർആൻ ജല്ല വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വയ്യാഹും. നീ വിചാരിച്ച പോലല്ല, നാണ് ചിലപ്പോ നിക്ക് പെണ്ണേ തന്നെ ചോറ് കൊടുക്കണെന്നാണ്, അങ്ങ് പുതിയ ആപ്പിള കൊടുക്കണെന്നാണ്. അല്ല ചൊല്ലേ, ഓണ് വിശ്വാസമില്ലേ, ഓണ് വിശ്വാസമില്ലേ, ഓണ് തവക്കുലില്ലേ, ഓണ് മനസ്സിലിരുന്ന് നാണേ നയിച്ചിട്ട് നാണേ കൊണ്ടുവണ്ടേ നാണേ പ്ലാറ്റാക്കണേ നാണേ എന്തിനുള്ളതീന്ന്. അള്ളാഹു സുബ്ഹാനഹു വതാല മനസ്സാക്കി നിന്റെ ഒരു നരമ്പുക്ക് ശക്തി കുറച്ചെങ്കിൽ നിനക്ക് പന്ത് കുതിർവാളാ. ഏ സൽമാൻ ഖാന്റെ പട്ടെ ഒരു നരമ്പ് വട്ടയെങ്കിൽ ഒട്ടെ നിന്റെ വട്ടല്ല പമ്പാ. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഫയകൂൻ, അപ്പം സംഭവിക്കരുത്. അള്ളാഹു വലിയ സ്വരന്തു ഇല്ല, ഇനിയിപ്പോ വലിയ പ്ലാറ്റ് അത് ഇത് ആണംബരം കൊണ്ടെങ്കിൽ അള്ളാഹു വിചാരിച്ചു പോയെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് സീറോ ആയി പോകും. അള്ളാഹു നിങ്ങളെ കാക്കട്ടെ. അള്ളാഹ് സമ്പത്ത് തരുമോ, അള്ളാഹ് മുതൽ തരുമോ, അതിനൊരു ഭാഗം പാവങ്ങൾക്ക് കൊടു, പള്ളിക്ക് കൊടു, ദർസുക്ക് കൊടു, സ്ഥാപനത്ത് കൊടു. ഞങ്ങളെ റായത്തെ പള്ളി സുന്ദരമായ പള്ളി ആവണുണ്ടായെങ്കില്
നിന്റെ അവത്തെ പ്ലാറ്റ് നിന്റെ അവ എന്റെ ഓരോരുത്തർ അവ കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് ചൊല്ലത് കേൾക്കും പേടിയാവും. ഉസ്താദ് നിന്റെ അവ ഉണ്ടല്ലേ എതിർ ദുബൈ ഉൾക ഖത്തർ കക്കൂസ് ലണ്ടൻ്റെ ഉഡു മലേഷ്യത്തേത് ലൈറ്റ് സിംഗപ്പൂരിലെ ഇന്ത്യത്തെ ഒന്നുമില്ല ഇന്ത്യത്തെ ഒന്നേ ഉണ്ട ഇന്ത്യത്തെ ഭൂമി മാത്രം ഈ സൈസിൽ വർണ്ണന ചൊല്ലി ഞങ്ങൾ ഔത്തരെ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഔത്തരക്കാലം ഭംഗിയാക്കേണ്ടത് അള്ളാന്റെ പള്ളിയല്ലേ. അള്ളാന്റെ പള്ളി ചെന്നെങ്കിൽ എന്തിനാ നിങ്ങൾ വിചാരിച്ചാലും തന്റെ വിഷയം മാറിയെങ്കിലും ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തരെ ഏത് മഹല്ലിന്റെ പള്ളിയാവട്ടെ ഒരു റായത്തിൽ പള്ളി ഉണ്ടാ അത് ഞങ്ങളെ കോർട്ട് ഞങ്ങളെ ബേജാറ് ഞങ്ങളെ വിഷമ ഞങ്ങളെ കഷ്ട ഞങ്ങളെ നഷ്ടത്തിന് പരിഹാരം വേണ പള്ളിക്ക് പോയിട്ട് ഉതുവെടുത്തിട്ട് നിസ്കരിച്ചിട്ട് ക്ഷമയോടുകൂടെ അള്ളാഹുവിനോട് കേട്ടുക പടച്ചറപ്പ് നിന്റെ കോർട്ട് നിന്റെ ജഡ്ജ്മെന്റ് പക്കല്ലേ അള്ളാഹുവിന്റെ പള്ളിയല്ലേ. ഉമ്മദാക്ക് കെട്ടിയെങ്കിലും അബുക്കറാക്ക് കെട്ടിയെങ്കിലും ഒമ്പൈ മൊയ്തിയാക്കെതിരെ കെട്ടി കൊട്ടക്കു വേണ്ടി ശ്രമിച്ചെങ്കിലും പള്ളി വഖഫാവലോട് കൂടെ ബൈത്തുള്ള അള്ളാഹുവിന്റെ പള്ളിയല്ലേ റബ്ബേ നിന്റെ പള്ളിയല്ലേ മസ്ജിദ് അല്ലേ അതുകൊണ്ട് അല്ലാഹ് നിന്റെ ടു ജണ്ടക്കാത്തി നിസ്കരിച്ചിട്ട് കേക്കണം നല്ല മോൾക്കൊരു പുതിയ പോലെ വേണു റബ്ബേ നിന്റെ കഷ്ടത്തിനൊരു പരിഹാരം വേണു അല്ലാഹ് നിന്റെ കടം തീരില്ല റബ്ബേ ഇങ്ങനെ കണ്ണീർ ഒഴിച്ചിട്ട് ആ പള്ളിയില് ജണ്ടക്കാത്തി നിസ്കരിച്ചു പോയെങ്കിൽ പടച്ച റബ്ബ് നിന്റെ ദുആക്ക് ഉത്തരം ഉണ്ട് മുഹമ്മദ് മുസ്തഫ ഞങ്ങ പോണ്ടേ ഇടക്ക് പള്ളിയുടെ ബായില്ലേ മോണ്ട സീതം ഇടക്ക് ജ്യോതിസര മുട്ട വൈദ്യസ്ഥാദന മുട്ട പോയിട്ട് മച്ചിത്ത് എന്ന് കിട്ടുന്നാ കാണില്ലവാ സലാത്ത് പോയി പോയി മച്ചിത്ത് ഉള്ള സലാത്ത് പോവാൻ തെച്ചിട്ടേ ഇല്ല വേണം സലാത്ത് പോയിട്ട് സുബിസ്കാര കള്ള സുബിസ്കരിച്ചിട്ടുണ്ട് മകർ വിസ്കരിച്ചിട്ടേ ഇല്ല എവിടെ പോയി സലാത്ത് പോയിട്ട് ഉസ്താദാണ് മകർ വിസ്കരിച്ചില്ല ടൈം കിട്ടിട്ട ഉസ്താദ് എന്തിനുള്ള വാ നിസ്കരിക്കാണ്ട് എന്ത് സലാത്ത് നിസ്കരിക്ക സുബ്ഹാന ജാതി വിശേഷിച്ചെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാവൂല്ല ഏത് സ്വലാത്തും ഏത് ദിക്റും ഏതും ഏത് ഔലിയാന്റെ സിയാറത്തും ഏത് മക്ബറയിൽ ചെല്ലലും നമാസ് ക പഹലേ നമാസ് പഹലേ പഠനാ ബാദ് മേ സിയാറത്ത് കർനാ ബാദ് മേ സലാമത്ത് സലാത്ത് പഠനാ മനസ്സിലായിട്ടാ സംജാ നാ സംജാ ദിമാഗ് വാലേ കു ഇഷാറത്ത് കാഫി ഹേ നൈത് പൊട്ടു കാപ്പി എന്ന് പണ്ടത്തെ ദിമാഗ് വാലാ തലച്ചോറ് വേണോ അള്ളാഹു നമുക്ക് നല്ല മണ്ണ അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹുന്റെ പള്ളി അള്ളാഹുന്റെ പള്ളിനേക്കാളും ഉയർന്ന ഒരു സ്ഥലം ലോകത്തിലില്ല. ഖൈറു ബിഖായിഹ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു ബിഖായിൽ ഭൂമിയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പക്ക മസാജിദുഹ അള്ളാഹുന്റെ പള്ളിയിട്ട് മുഹമ്മദ് മുസ്തഫ ലോകത്തിൽ വെച്ച് നല്ലൊരു പക്കയുണ്ടെങ്കിലേ മോനെ നിന്റെ അവ അഞ്ചു തട്ട് ആറ് തട്ടാമ്പോ റബ്ബേ ഞങ്ങളെ പള്ളി രണ്ടേ തട്ടുള്ള ഒരു തട്ട് ഞാൻ ആക്കി കൊടുക്കണേ നീയത്തി വെച്ചേ നിന്റെ പ്ലാറ്റിലാഹു ബർക്കത്ത് തണ്ട സൂപ്പർ മാർക്കറ്റിൽ ബർക്കത്ത് തണ്ട നീ നാക്കട സ്വർത്തിലുള്ള ബർക്കത്ത് തണ്ട നീ പള്ളിക്ക് കൊടുക്കുമ്പോ വളരെ ബാക്ക് ഒരു പത്ത് കോണി അത് ഭയങ്കര കഷ്ടത്തിൽ വീക്കിടെ റബ്ബേ മാലിക പത്തി നോക്കുമ്പോ പാരി ചന്തായി അതേപോലെ കീഴും ഒന്ന് ചന്തായിരിക്കും പാരി നല്ല മൊയ്തി ആചാരോട്ട് ചെന്ന് കീഴും ഇതേപോലെ ആക്കോ തീരെ നിങ്ങളെ പാലക്കാർ ഒത്തിയെങ്കില് റായത്തെ പൈസക്കാർ ഒട്ടിയായെങ്കില് ഫക്കീരന്മാർ ദ്വാരനെങ്കില് ഒന്നും പ്രശ്നമില്ല നാല് ആൾ ഒട്ടിക്കാവുന്നുണ്ടല്ലേ ഖിയാമുൽ അർദി ഏ ഖിയാമു ഏ മഹാന്മാരായ സാലിഹീങ്ങൾ അങ്ങ് പഠിപ്പാട്ടത് ഈ ഭൂമി ലോകത്തിലുള്ള മനുഷ്യന്മാർ നല്ലാവണുണ്ടായെങ്കിൽ നാല് വിഭാഗം നല്ലാവണം നാല് വിഭാഗം ഒട്ടി കൂടണു ഈ ലോകം നന്നാവണമെങ്കിൽ ഈ ഭൂമിയുടെ നിലനിൽപ്പ് നാല് കാര്യത്തിൽ ഒരു ഭൂമിയുടെ നിലനിൽപ്പ് നാല് കാര്യം വേണം ഒന്ന് നിലനിൽക്കണം അള്ളാഹു നിലനിർത്തട്ടെ
ആലിമീങ്ങ ഇൽമ പറയുമ്പോ ഉമറാക്കൾ ഓക്കേ നാക്കണു യാക്കേ കൊതിറാ ഇത് മൈന്ന് ആലിമീങ്ങ വയത് ചൊല്ലുമ്പോ ഇൽമ ചൊല്ലുമ്പോ ഒരു നല്ലൊരു കാര്യം ചൊല്ലുമ്പോ അത് യാക്കേ കൊതിറാ അങ്ങനെ ഒരിക്കലും ചൊല്ലുക തീര ഹക്ക് ഹക്ക് പോലെ ചൊല്ലണു ഹക്കിനെ മറച്ചു വെക്കുക തീര ഇദാ ളഹറൽ ബിദൗ ഫസഖത العالم فعليه لعنه الله പുതിയ പുതിയ പ്രസ്ഥാനമായിട്ട് ലോകം വരുമ്പോ ആലിമീങ്ങ മുണ്ടതച്ചാറാ അങ്ങ് അല്ലാഹുവിന്റെ ശാപ്പ് ഉണ്ടോട്ട് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ശാപ്പത്ത് കടയാകൂ തീര ആലിമീങ്ങ ഹക്ക് ഹക്ക് പോലെ ചൊല്ലണോ ഹക്ക് ആരെ മുമ്പിലും പുലിൽ ഹക്ക് വെങ്കാന മുറ കേക്കുമ്പോ കൈപ്പയെങ്കിലും ആചാറ് ചിലപ്പോ നീ രാജിവെക്കു ചെന്നെങ്കിലും സുബ്ഹാനല്ലാഹ് പേടിക്കണ്ട ഇതല്ലെങ്കിൽ പിന്നൊരു പള്ളി അല്ലാഹു നിനക്ക് നൽകും വാമിൻ താബത്തിൻ ലില്ലാഹി അല്ലാഹു റിസ്ഖുഹാ ഭൂമിയിൽ നടക്കുന്ന എല്ലാത്തുക്കും അല്ല ഭക്ഷണം കൊടുക്കടാ ഇക്കത്തെ ഭക്ഷണം കിട്ടാണ്ടിക്കുക പള്ളി പെർമനന്റ് അല്ല ഹഖ് ഉള്ളത് പോലെ ചൊല്ലണം അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാല് കാര്യം ഭൂമിയിലെ നിലനിൽപ്പ് ആലിമീങ്ങളെ ഇൽമ് ആ ചുരുക്കിട്ടുള്ള അമീർമാരെ നീതി പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഖജാനിമാർ ഹൂസ് പ്രസിഡന്റുമാരെല്ലാം എന്ത് വേണോ അങ്ങ് കറക്റ്റ് നീതി പാലനാക്കണു ആലിമീങ്ങളെ ബാക്കിൽ നല്ല ഉറച്ച് നിൽക്കണു ആലിമീങ്ങളുടെ മസാലയുടെ സ്വീകരിക്കണു അത് റട്ടികത്തിൽ കൂടത്തെ പമ്മമാർ പൈസകാർ എന്തിനു വേണോണ്ട് ചെന്ന് കൊടുക്കണം വന്നിട്ട് സ്റ്റേജിൽ ചൊല്ലുവാട്ടുണ്ടില്ല പള്ളിക്കെന്തിന് മിമ്പർ വേണ ഏറാബ് വേണ മിനാറ വേണ പള്ളിക്ക് ഡൈനൈറ്റ് വേണ അല്ലാഹുവിന്റെ പള്ളിയിലെ ചന്താക്കിടവൻ ആര് ഈമാണുള്ളവണ് മാത്ര അല്ലാഹു അങ്ങനത്തെ ഈമാൻ നൽകട്ടെ വിളിച്ചു ചൊല്ലോണ്ടില്ല നല്ല കാര്യമേ ഒരു മനുഷ്യരെ ആയുധപ്പാട്ടണു എല്ലാ ഗ്രൈനൈറ്റ് നല്ലത് ഉസ്താദ് അല്ലാണ്ട് പള്ളി കൊടുത്തേക്ക് നഷ്ടപ്പെടല്ല നീക്ക് അല്ലാഹു പള്ളി കൊടുത്ത കാരണം കൊണ്ട് സ്വർഗത്തിൽ അവ ഉണ്ട് ഗ്യാരണ്ടി കൂടെ നിന്റെ പ്ലാറ്റിലും കൂടെ കച്ചവടത്തിലുള്ള വർക്കത്ത് തന്റെ സംശയം അല്ലാഹു നൽകുമാരാകട്ടെ അപ്പൊ മൂന്നാമത്തെ കാര്യം പണക്കാരുടെ പൈസ അങ്ങനെ സമ്പത്ത് അല്ലാന്റെ ദീനിന് വേണ്ടി ചെലവാക്കണു മൂന്നാമത്തെ കാര്യം മഹാൻ ചെന്നത് നാലാമത്തതറിയോ ദഅവത്തിൽ പാവത്തങ്ങളെ ദുആയെപ്പോഴും വേണം പാവത്തങ്ങളെ ഉപദ്രാക്കണം പാവത്തങ്ങളെ കണികര കൊണ്ട് നല്ല മനസ്സുകൊണ്ട് കാണണം അങ്ങനെ സഹായിക്കണം അങ്ങനെ ദുആയെപ്പോഴും വേണം ജമാഅത്തിൽ പാവത്തങ്ങളുള്ള ആറ് പൈസകാർ കിട്ട പോലെ 10,000 എടോ തീറ അവനക്ക് എത്ര കഴിവുണ്ട് അത്ര പോണോ ആചാറ് ഉള്ളാക്ക തന്നിറപ്പ നീനത്തര തന്നെ മോനെ നാണ് 10,000 ആചാറ് ഓക്കെ യാക്കേണ്ടി കേക്കണ്ട അവിടെ അത്തരവില്ലേ ഇടയ്ക്ക് വെച്ച് ചെന്നത് നല്ല വിഷയത്തിൽ നാ കിടക്കട അപ്പൊ ഞങ്ങളെ ദാമ്പത്യ ജീവിതം ഖൈറാകുന്നുണ്ടായെങ്കിൽ വൈവാഹിക ജീവിതം ഖൈറാകുന്നുണ്ടായെങ്കിൽ ദാമ്പത്യ ജീവിതം എന്തിനു കൊന്തായിട്ട് ആചാര ദാമ്പത്യത്തിലേക്ക് മുന്നോളൂ ഞങ്ങൾ ആലോചനാക്കേണ്ടത് ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ അമാരാ നബി മുഹമ്മദ് മുസ്തഫ ക്യാ ബോലാ എന്തിനെ ചെന്തുണ്ടാ മംഗിലാവിടേക്ക് മുന്നോളൂ നീ നോക്കേണ്ടത് പെണ്ണ്
പെണ്ണ് നോക്കണം, സുന്നത്തുണ്ട്. എങ്ങനെ നോക്കണോ? ലോറിയിൽ പോയിട്ടല്ല, ബസ്സിൽ പോയിട്ടല്ല, ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നോക്കണല്ല. പുതിയ ആപ്പിളാകുന്ന നീന് നീ കെട്ട പെണ്ണിടെ നോക്കൽ സുന്നത്തുണ്ട്. എങ്ങനെ? അവളെ മുഖവും മുൻകൈ അല്ലാണ്ട് നിക്ക് മറ്റുള്ള ഭാഗം നോക്കൽ സുന്നത്തില്ല. ഒരു പെണ്ണിടെ പുതിയാപ്പിളെ നോക്കേണ്ടത് മുഖവും മുൻകൈ മാത്ര. പക്ഷേ ചെറുക്കടെ അബ്ബവും നോക്കൽ ഹറാം, മൂത്തോണുകും ഹറാം, ഇലവണുകും ഹറാം. പുതിയാമ്പല അബ്ബവും കൂടി പെണ്ണ് നോക്കൂ പാടില്ല. ആരേ? മോന്റെ പെണ്ണിടെ നോക്കൂ. ഞാൻ നോക്കി വന്നേണാറ് ഡബലാജി ചില്ലറാളല്ല പോണിട്ട് ഉമ്രത്ത് പോയിടിയാൽ നോക്കൂടെ സ്വറ ആറാമുടി സ്വന്തം മോണുകു പെണ്ണ് നോക്കണുണ്ടായെങ്കിൽ പുതിയാപ്പല മാത്രം നോക്കണു. കാരണം അവൻ പെണ്ണ് കെട്ടവണു, അവനു അനുവാദത്തര മുഖവും മുൻകൈ മാത്ര. അതെന്റെ ഉസ്താദ്, മുഖത്തിൽ ചില പെണ്ണുങ്ങളെ ലക്ഷണമുണ്ടു, കയ്യിൽ ചില സ്വഭാവം മനസ്സിലാക്കുക ഉള്ളു. അതിപ്പോ നാണിപ്പതി സ്വന്തം നിങ്ങൾ ഇന്ത്യ കാലാട്ടെ വൈദ്യാജി തുടങ്ങും സുറുപോയിട്ട് നീ അണ്ട് ഈ ഉസ്താദ് പണ്ട് പറഞ്ഞാൽ നിന്റെ കെട്ടലാന്ന് തേടി ഇടയിടയ്ക്ക് എന്ത് ഗലാട്ട വിളി നോക്കണേ. ഇതേ കാരണ കയ്യിൽ ചില ലക്ഷണ കാണുന്ന നിന്റെ മോത്തിൽ ഉസ്താദ് ചെന്ന പോലത്തെ ലക്ഷണം ഉണ്ട്. അതുകൊണ്ടാണ് ആ ലക്ഷണ ഇപ്പൊ ചൊല്ലുള്ള മഹാനായ റസൂലുള്ളാഹി മഹാനായ റസൂലുള്ളാഹി അള്ളാഹിന്റെ റസൂല് ചെന്തൊരു പെണ്ണ് കെട്ടുമ്പോ ഒരു പുതിയ ആപ്പിള ആ പെണ്ണിടെ മുഖവും കൈ നോക്കണോ? മുഖത്തിൽ ലക്ഷണുണ്ടു, കയ്യിൽ ചില സ്വഭാവം മനസ്സിലാക്കുക തീര്. അതുകൊണ്ട് മുഖവും കൈ നോക്കിയിട്ട് ഓക്കെ ആയാൽ പിന്നെ ഉമ്മമാ പെങ്ങളോ അതാ അവിടെന്ന് ബാക്കിയുള്ള കാര്യം നോക്കിയിട്ട് മോതിറമ്മ ബംഗാറായി ഇടണു. ആര്? ഉമ്മമാ പെങ്ങളിടണു. പുതിയാപ്പിളക്ക് അവകാശം ഇല്ല, പുതിയാപ്പിള മുണ്ടരവകാശം ഇല്ല. ബാക്കിയെല്ലാ വിഷയങ്ങൾ സംസാരിക്കേണ്ടത് ആര്? ഉമ്മാ പെങ്ങന്മാര് കേക്കണു. ഉക്കടി നീ എത്ര ഓതിര, നിക്ക് കുളിയുടെ ഷെർത്ത് കൊന്തുണ്ടാ, കുളിയുടെ ഫർദ് കൊന്തുണ്ടാ, നിക്ക് ഖുർആൻ പിടിയുണ്ടാ, ഹദീസ് പിടിയുണ്ടാ, മാപ്പിള പെങ്ങായുടെ ഹക്കടവാട് കൊത്തുണ്ടാണ്ട് കേക്കുന്നത് ബാക്കി ആര്? ഉമ്മമാ പെങ്ങന്മാർ കേക്കണോ? പോയവളുകെ തെരഞ്ഞില്ല കേക്കട അങ്ങനെ പോവാ. ഈ നോക്കോ പോയവളുകെ നിങ്ങൾ പിടിവേണ്ടി അമ്മ. പണ്ട് ജണ്ടാല് ജണ്ടാലെ കൂട്ടിയോണ്ട് പുതിയാപ്പിള പോയവള പെണ്ണ് നോക്കും. കാക്കബിലെ ബമ്പ കാക്കണ്ണിട്ടുണ്ട് ചൊല്ലേ അല്ലേ? കാക്കണ്ടല്ലേ പെണ്ണിടെ അമ്പ. കാക്കബിലെ ബമ്പ ഈ ജണ്ട് ചങ്ങായിമാരെ കൂട്ടിയപ്പോ പോയ വർത്തക്ക് ഈ പുതിയാപ്പിള പിടിച്ചിട്ട് കേടുത്തു. ഈ പുതിയാപ്പിള ഇട്ട് കേടുത്തുള്ള ഇന്നിന്റെ ചങ്ങായിമാരല്ലപ്പ ഒക്കു. ഒരു മനുഷ്യരെ അറിയണുണ്ടായെങ്കിൽ, ഒരു ചെറുക്കടെ അറിയണുണ്ടായെങ്കിൽ ചങ്ങായിമാരെ ബിസി അറിയണോ? ചങ്ങായി ഓണ്ട ചങ്ങായി എങ്ങനെ ബൈക്കിൽ തെച്ചുകൊണ്ട് പോകണ്ടല്ലോ എപ്പോഴും? എവിടേക്ക് പോണ്ടേങ്ങ? എവിടെയെങ്കിലും കഞ്ചാവ് പരിക്കരാതത്തുണ്ടാ? അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറെ എവിടെ പോണ്ടാതത്തുണ്ടാ? ഇതെല്ലാം മനസ്സിലാക്കണം. ആരെ കൊണ്ട്? ചങ്ങായിമാരെ കൊണ്ടു. കെട്ട ചങ്ങായിമാരെ കണ്ടത് നോക്കണം. അപ്പോഴാണ് പുതിയ അപ്പല മനസ്സിലാക്കേണ്ടത്. അത് ഏത് വിഷയം? അങ്ങനെ അങ്ങനെ ഈ കാക്ക എന്താക്കിത്ത് ഈ ചങ്ങായിമാരെ പിടിച്ചിത്ത്? ഇതാ പറല്ലേ പറ, എന്റെ പേരെന്നല്ല, എന്റെ പേര് വർത്ത ചെന്ന് പറയാം. യൂണുസ് നല്ല പേരുള്ള വാവ ഒക്കളം പോണു. നിക്ക് സൂറത്ത് യൂണുസ് ഉണ്ട് ഖുർആനിലുണ്ടല്ലോ, അത് പിടിയുണ്ടോ? ഒക്കെ പിടിയുണ്ട്. ഒരു ഓതുമ്പ ആണ് ഓദ്യാവുള്ള ആ നീ മോശമല്ല നിക്കുന്നില്ല കൊത്തു. പിന്നെ ചെറുപ്പം നിന്റെ പേരങ്ങനല്ല, എന്റെ പേര് യൂസുഫ്. നിക്ക് സൂറത്ത് യൂസുഫ് കൊത്തുണ്ടോ? ഇതെല്ലാം പുതിയാപ്പിള കാത് കൊടുത്തോണ്ടല്ല പുതിയാപ്പിള ഞാൻ പറ നിനക്ക് ഏത് സൂറത്ത് കൊന്തുണ്ട്? നിന്റെ പേരെന്തേ? നിന്റെ പേര് യാസീനെ വിളിക്കരക്കുള്ളൂ അല്ലാഹുവേ. കാരണം എന്തേ? ഓണുക്ക് യാസീന് പാടല്ലേ കുൽവല്ലാഹു അത് മാത്രം കൊന്തു. അപ്പൊ എന്റെ മുഅ്മിനീങ്ങളെ ഇയാൾക്ക് മനസ്സിലായിത്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണോ? ഞങ്ങൾ കൊടുക്കൂടെ പെണ്ണുങ്ങ് പുതിയാപ്പിള തെരഞ്ഞെടുക്കുമ്പോ എങ്ങനത്തെ പുതിയാപ്പിള തെരഞ്ഞെടുക്കണോ? അതും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തം നിർ ലാ തസവ്വജ് ബിനതക ഇല്ലാ തഖീ. മോനെ നിന്റെ മോളെ മങ്ങിലാക്കി കൊടുക്കുമ്പോ ഒരു തഖ്വ ഇല്ലാത്തവണു മങ്ങിലാക്കി കൊടുക്കണ്ട. ഹബീബ് മുഹമ്മദ് മുസ്തഫ
നിന്റെ മോൾക്ക് യോജിച്ച തക്വമുള്ള ഒരു പുതിയ പിള്ളേ തെരഞ്ഞെടുത്ത് കൊടുക്കണമല്ല, ഏതെങ്കിലും ഒരു ചെറുക്കടെ നീ മകളാക്കി കൊടുത്തെങ്കിൽ നീ കുടുംബം മുരിച്ചവനെ പോലെ മുഹമ്മദ് മുസ്തഫ പോയിരട്ടിയെന്നിട്ട് ഏതോ ഒരു പുതിയ മങ്ങിലാക്കി നിന്റെ മോലെ കൊടുത്ത് നീ കുടുംബം മുറിച്ചവനെ പോലെ നിങ്ങളെ കാക്കട്ടു. എത്രമാ കുടുങ്ങിയ നിങ്ങളെ ബാപ്പമ്മമാറും അള്ളാഹുറും ഏറ്റുകൊടുക്കട്ടെ യോജിപ്പില്ലാക്കട്ട്. എന്റെ മുഅ്മിനീങ്ങ മനസ്സിലാക്കുന്നു, അപ്പൊ പെണ്ണ് നോക്കേണ്ടത് സുന്നത്താണ്, നോക്കേണ്ടത് ആര് പുതിയ പോലെ മാത്ര. ഗൾഫിടെ പോണു അബ്ബാ, നിങ്ങൊന്ന് നോക്കി പോയി കൊറവാറമേ നോക്കണ്ടത്. നോക്കി നോക്കിട്ട് 120 നോക്കി, 120 എല്ലാരെ ശാപത്തിനിട്ട് ലാസ്റ്റ് ഒന്ന് കിട്ടിത്ത്. എല്ലാ പെൺമക്കളെ കണ്ണേറും, എല്ലാ പെൺമക്കളെ ശാപം കിട്ടിട്ട് ലാസ്റ്റ് ഒന്ന് കിട്ടിത്ത്. ഇവിടെ മോന്നു ഒരു മൂലയിൽ കിട്ടിട്ടാമത്തെ മോണോ ഓക്കെ ആയിട്ടില്ല ബാ. വന്നിട്ട് ഓണു മങ്ങിലായിട്ട് പിറ്റാണ്ട് നിങ്ങ നോക്കിയല്ലേ, നിങ്ങ വെച്ചോളൂ നാ പോണ്ടേ. ഓ അസ്സലാമു അലൈക്കും. അതുകൊണ്ടല്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ക്യാ ഫർമായ ദേക്കണേ വാലാ കോൺ ലഡ്കി കോ കോൺ ദേക്കണ. ആര് നോക്കണു? പുതിയാപ്പിള നോക്കണു. ആ പുതിയാപ്പിള നോക്കിട്ട് സെലക്ട് ആക്കണു, ഓക്കെ ആക്കണു. എന്നിട്ട് മോനെ ആ പെണ്ണ് നിക്ക് പസന്തായൽ പിന്നെ നീണവൾക്ക് മൊബൈൽ കൊടുക്കുക തീരാ. അവളുമായിട്ട് യാതൊരു ബന്ധം നിനക്കില്ല ഏതുവരെ മങ്ങിലാവിടതുവരെ. ഇത് എൻഗേജ്മെന്റ് കൂടി ആയിട്ടില്ല. പെണ്ണ് നോക്കിയിട്ട് പറമ്പത്ത് ചെയ്താ ഈ സൈസിൽ ഒരു മൊബൈൽ കൊടുത്തു വന്നു. അതുക്ക് സ്പെഷ്യൽ ഒരു നമ്പർ നോക്കിട്ട് പാതി റോഡ് കെത്തിട്ടില്ല ഫോൺ. ഹലോ എങ്ങനെയുള്ള പാത്തു? ഞാൻ ഓക്കെ. എങ്ങനെ നിന്റെ പിടിച്ചിട നിക്ക് പിടിച്ചിട്ട് തുടങ്ങി തണ്ട് സ്റ്റാറ്റസ് എത്ര? നിക്കാഹ്ക്ക് 2 വർഷം ബാക്കിയുണ്ട് അല്ലെങ്കിൽ 2 തിങ്കൾ അല്ലെങ്കിൽ 3 തിങ്കൾ ബാക്കിയുള്ളിടത്തോളം അല്ലാഹ് അല്ലാഹ് ഈ പെണ്ണുമായിട്ടുള്ള ബന്ധം ഏതുവരെ? വെറും ഫോണിൽ ബന്ധം മാത്രല്ല, ഐസ്ക്രീം പാർലറിൽ ഒരു നാള് പിറ്റാണ്ട് പെരുന്നാളിലെ തുണി എടുക്കുക പിന്നെ ഒരു ഹാലില് സുബ്ഹാനല്ലാഹ്. അങ്ങനെ 2 വർഷത്തോളം സമ്പർക്കായിട്ട് ഇതുക്ക് സഹായിക്കണങ്ങാറ് ഉമ്മാബ പെണ്ണിട അപ്പാ. അതാ പലക്ക വരയുമ്പത്തു ആരട്ടി പലക്ക വരടി ഉമ്മാ അങ്ങനെ കുഞ്ഞാണ്ട് നോക്കി ഉണ്ട് 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 ആര് ഉമ്രക്കത്ത് പോയ ആചാർ അപ്പാ വൈക്കമായാലേ തരം രീതി കൊടുക്കണ്ടേ ഒരു അന്യ പെണ്ണുമായിട്ട് സമ്പർക്കം ഉണ്ടാ, അവളുമായിട്ട് മാത്തുക്കത്ത ഉണ്ടാ, അത് വ്യഭിചാരാണ്ട് മുഹമ്മദ് മുസ്തഫ ഉണ്ടോ? ഒരു അന്യ പെണ്ണുമായിട്ട് ഫേസ്ബുക്കിലും ആവും, നെറ്റിലും ആവും, വാട്ട്സാപ്പിലും ആവും, ഏ മണ്ണിട കെട്ടിലും ആവും, സുബ്ഹാനല്ലാഹ്. ഒരു അന്യ പെണ്ണുമായിട്ട് ബന്ധവരാൾക്കുണ്ടാ, സുബ്ഹാനല്ലാഹ്, അത് വ്യഭിചാരാണ്ട് മുഹമ്മദ് മുസ്തഫ. ഒരു അന്യ പെണ്ണിടെ കാണ്ടത് അത് മൊബൈലും ആവും, വേറെ വിധത്തിലും ആവും, അത് ഹറാമു ഹറാമു തന്നെ. ഒരു അന്യ പെണ്ണിടെ കാളുടെ ചെയിന്റെ സൗണ്ട് പോലും കേക്കൽ ഹറാം. മുഹമ്മദ് മുസ്തഫ രണ്ട് കണ്ണ് അന്യ പെണ്ണിട നോക്കുള്ളത് വ്യഭിചാരാട്ട് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ ഒരു അന്യ പെണ്ണുമായിട്ട് ബന്ധമുള്ള ചെറുപ്പക്കാരാ, ഒരു അന്യ സ്ത്രീയുമായിട്ട് ബന്ധമുള്ള ചെറുപ്പക്കാരാ, അതുപോലെ അന്യ പുരുഷനുമായിട്ട് സമ്പർക്കമുള്ള എന്റെ ഉമ്മമാരെ പെങ്ങന്മാരെ, ദുനിയാവിൽ നിങ്ങൾക്ക് 3 ശിക്ഷ ഗ്യാരണ്ടി. അത് പെട്ടെന്നായിട്ട് കിട് അല്ലാഹു നിങ്ങളെ കാക്കട്ട്. അന്യ പെണ്ണുമായിട്ട് ഫേസ്ബുക്കിലും ആവും, നെറ്റിലും ആവും, ഏത് സൈസിലും ആവും, അന്യ പെണ്ണുമായിട്ട് ചാറ്റിംഗ് നടത്തുന്ന ബാലക്കാർ, അതുപോലെ പെണ്ണിങ്ങ ഉള്ളാറ അങ്ങക്ക് ദുനിയാവിൽ 3 ശിക്ഷ 3 ശിക്ഷ അസ്റുൽ ഉംർ, ഒന്നാമത്തത് ആയുസ് ചുരുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ സമ്പർക്കുള്ള അന്യ പെണ്ണുമായിട്ട് സമ്പർക്കുള്ള ആറുള്ളാറ
അവന്റെ ആയുസ് കുറുളിയാക്കും. അത് മാത്രമല്ല, അവന്റെ മുഖത്തെ പ്രകാശം അല്ലാഹു വലിച്ചെറിയും. എന്റെ മുഅ്മിനുകളെ, മൂന്നാമത്തതിന്റെ പിടിയുണ്ടാ, അവന്റെ സ്വത്ത് സമ്പത്തിൽ അല്ലാഹു ദാരിദ്ര്യം കൊണ്ടുവരും. സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, പ്ലാറ്റുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അന്യ പെണ്ണുമായിട്ട് ബന്ധമുള്ള ആറായെങ്കിലും സമാ, അതേപോലെ അന്യ പെണ്ണുമായിട്ട്, അന്യ സ്ത്രീയുമായിട്ട്, അല്ലെങ്കിൽ സ്ത്രീ അന്യ പുരുഷനുമായിട്ട് ബന്ധമുണ്ടാ, അവനുക്ക് ദാരിദ്ര്യം അല്ലാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു നിങ്ങളെ കാക്കട്ടെ. ഫഖീർ തരുണ്ടാവും അങ്ങുകൊണ്ട് മുഅ്മിനുകളെ. അപ്പൊ അന്യ പെണ്ണുമായിട്ട് ഏത് നിലക്കും എൻഗേജ്മെന്റ് ആയത് കൊണ്ടിട്ട് പാടില്ല, അല്ലെങ്കിൽ മുന്തിയത് കൊണ്ടിട്ട് ഹലാലായില്ല. നിക്കാഹിൽ കൂടി മാത്രമാണ് ഹലാലാവുടെ. അതുകൊണ്ട് എന്ത് വേണം? ആറോറ മസാല ചെന്നൂല, ആറോർത്ത മസാല ചെന്ന എന്തര മസാല ഒന്നുണ്ടത്? മസാല മസാല അല്ല, എന്തര മസാല? ഒരു പക്ഷേ അന്യ പെണ്ണുമായിട്ടുള്ള സമ്പർക്കം വേണുണ്ടായെങ്കിൽ, നീ നോക്കിയ പെണ്ണിട്ടിക്ക് പലക്ക പറയണുണ്ടായെങ്കിൽ, നിന്റെ കാക്കയെ വിളിച്ചിട്ട് ഒരു മെല്ല രഹസ്യം നീ കാക്കണം. രഹസ്യം ബാബാ, അതെന്തിരി രഹസ്യം കാണുന്നുണ്ടോ? രഹസ്യം കാണിട്ടില്ല, നിക്കാഹ കൊടുക്കണം. അഞ്ചാല് വേണോ? ഒരു കാവി, രണ്ട് സാക്ഷി, ഒരു കാക്ക മർമോണ്. നിങ്ങക്കേ അഞ്ചാൽ മയ്യാവു ചമ്മയാൽ വേണുണ്ടില്ല ഹലാലാവുക വേണ്ടിട്ട്. നിന്റെ പെണ്ണുമായിട്ട് നിക്ക് പലക്ക പറയല ഹലാലായി കിട്ടണമെങ്കിൽ ഒരു നിക്കാഹ് കഴിച്ചു വിടു. വീട്ടു കൂട്ടത് എപ്പോട്ട് സുഹാനുള്ള പ്രശ്നമില്ല. അല്ലാതെ ഒരു പെണ്ണിനെ നോക്കിയ പാട് മൊബൈല് കൊടുത്തൊട്ട് വന്നിട്ട് മുണ്ടരുത്, ഹറാം. ആ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്തില്ല, ആ വൈവാഹിക ജീവിതത്തിൽ ബർക്കത്തില്ല. ഇത് ഞങ്ങൾ നിപ്പാട്ടണോ? ഇത് ഞങ്ങൾ വൈവാക്കണോ? ഇതിക്ക് ഞങ്ങൾ സപ്പോർട്ട് ഒരിക്കലും ആക്കുക തീരാ. ഒരു പെണ്ണിനെ പീരിസപ്പെട്ടെങ്കില്, ബന്ധപ്പെട്ടെങ്കില്, ഒരു പെണ്ണ് ഓക്കെ ആയെങ്കിൽ കൊടുക്കേണ്ടതെന്ത്? ഇന്ന് എത്രയോ നല്ല നല്ല പുസ്തകങ്ങളുണ്ട്, നല്ല നല്ല പഠിക്കുക ആവശ്യമായ പുസ്തകങ്ങളുണ്ട്, സുന്നത്ത് ജമാഅത്തിലെ ബുക്കുകളുണ്ട്. ഒരു വർഷത്തെ ഒരു ബുക്ക്, അത് അൻസാറുവാവും, അത് ഭൂതോട്ടമാവും, അത് വേറെ നുസ്രത്തുള്ള ആണാമാവും, അല്ലെങ്കിൽ ബാക്കിയുള്ള ആണാമാവും, അത് ഏത് പുസ്തകമാവും, അതിന്റെ എല്ലാം ഉള്ളേ ആ ബുക്കുകളെല്ലാം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആ ബെളവത്തെ നിക്കട എല്ലാം എതിരിൽ വന്നിട്ട് കുറിച്ച് കാലിയുണ്ട്, ആ കുറിച്ച് കാലിയുണ്ട്, എല്ലാവരും വന്ന് തേക്കോർപ്പ് നിക്കട എന്തിക്കുന്ന മജിലിസിൽ വെച്ച വലിയ കൂലി, സ്വർഗത്തെ തോട്ടത്തെ കൂലി കിട്ടുന്നുണ്ടല്ലേ, നിങ്ങൾ എല്ലാം എതിർ പറയൂ. അപ്പൊ അങ്ങ് ബെളവത്തെ ജാഗ്യാവിടും, അങ്ങ് പറകുത്തിലോ ചങ്കയാവിടെങ്കിൽ നിങ്ങൾ എതിരിൽ വന്നേക്ക് ഇങ്ങോട്ട് ഇവിടെ ചങ്കയില്ലേ, ചെലവോ കേക്കാം, വയസ്സരംഗോ കേക്കാം, അതുകൊണ്ട് എല്ലാം എതിർ പറയൂ. നിങ്ങൾ ഫുള്ളാക്കറു, എതിർ ഫുള്ളാക്കറു. പിന്നെ എന്നിട്ട് ബാക്കി നിങ്ങൾ തൈക്കട്ടെ, അങ്ങ് സൗകര്യമാക്കി എടുക്കറു. അല്ലാഹു തൗഫീഖ്, ഇടപെടണ്ട. ഇടലി ബിലിസ് വന്ന് തെച്ചെങ്കിൽ നിങ്ങൾ വാതിൽ കേക്കും. അത് നിസ്കാരത്ത് സഫ് അങ്ങനെ, നിസ്കാരത്ത് പള്ളി പോയി അങ്ങനെ, ഇടപെട്ട് തെച്ചാറായി ഇബ്ലീസ് വേണ്ട, കുത്തുബ കേക്ക കൂടില്ല, നിസ്കാരത്ത് കൂടില്ല. അപ്പൊ ഇബ്ലീസ്ക്ക് ചാൻസ് കൊടുത്തരണ്ട. എല്ലാരും ഗട്ടിയാക്കറു, നല്ല സഫ് വൃത്തിയാക്കറു. കടകാല ഉപ്പാട്ടി നിക്കോറു ചെന്ന പോലെ കൂടെ നല്ല കുറിച്ച് നല്ല കറക്റ്റ് ഉപ്പാട്ടി നിക്കോറു. പോണ്ടിങ് എല്ലാം പോയിരുന്നു, നിനക്ക് കാണണ്ട മാത്രം രണ്ടെങ്കിൽ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ ചൊന്നു വേണ്ട വിഷയം ഗൗരവത്തോടെ മനസ്സിലാക്കണം. ശറിയായ നിയമം ചൊല്ലുമ്പോ, ഇസ്ലാമിലെ വിധി ചൊല്ലുമ്പോ അതിന് നിങ്ങൾ അനുസരിക്കണോ? നിന്റെ സ്വന്തം വിഷയമല്ല ഇത്, ഇത് ഇസ്ലാമിലെ നിയമമാണ്, ഇസ്ലാമിലെ കാനൂണാണ്. മഹിളാ ചൊല്ല വിഷയത്തിൽ എത്രമോ അനാചാരങ്ങൾ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട്. അല്ലാഹു നിങ്ങളെ കാക്കട്ടെ. ഒരു വൈവാഹിക ജീവിത ചെന്നെങ്കിൽ ചില്ലറ വിസയല്ല, ആ വൈവാഹിക ജീവിതമാണ് കുടുംബത്തിലെ നല്ല ഹൈറായി നിലക്കെത്തരുത്. പക്ഷേ വൈവാഹിക ജീവിതം ഹൈറാവണമെങ്കിൽ നിങ്ങൾക്ക് എട്ട് പെണ്ണ് ഹൈറായ പെണ്ണാവണോ? ആ പെണ്ണ് കെട്ടുമ്പോ നോക്കൽ സുന്നത്തുണ്ടെങ്കിൽ മാത്രം ആ നോക്കലോടുകൂടെ സുബ്ഹാനല്ലാഹ് ഹലാലാവില്ല. എങ്കിൽ ഹലാലാവണമെങ്കിൽ നിക്കാഹ് വേണം. അതിന് ഇടയ്ക്ക് നീ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റുള്ള നിലക്കോ സമ്പർക്കം പാടില്ല. പിന്നെ നീ
അതാ വിവാഹം കഴിച്ചൽ പിന്നെ നിന്റെ സ്വന്തമായ വള് പിന്നെ മുണ്ട പിന്നെ എന്ത് വേണമെങ്കിൽ ചെയ്യാം അന്നാ ശിരുത്വം നീ ഉദ്ദേശിച്ച പോലെ വിളിച്ചോളാ പോകാം കിടക്കാം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ മനസ്സിലായില്ലേ ചെന്നത് മനസ്സിലായില്ലേ നിന്റെ മുഅ്മിനുകളെ ഹലാലാവണം അപ്പൊ ഞാൻ ചൊന്നുപണ്ടത് ഒരു പെണ്ണ് പിടിച്ചു പോയെങ്കിൽ ഓക്കെ ആയെങ്കിൽ നല്ലൊരു സലാത്ത് കിതാബ് അല്ലെങ്കിൽ ഖുർആൻ ഉണ്ടല്ലേ അന്നദുറു ഇലൽ മുസ്ഹഫി ഇബാദാ മുസ്ഹഫിൽ നോക്കൽ ഇബാദത്ത് ഓതൽ മാത്രമല്ല നോക്കൽ ഇബാദത്ത് ഓതൽ വലിയ പ്രതിഫലമുള്ള വിഷയം ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടു ഖുർആൻ നാളെ ശുപാർശ ചെയ്യുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് ഖുർആൻ ആറുവതറ അങ്ങനെ ഖുർആൻ റെക്കമെൻഡാക്കും ഖുർആൻ വിളിക്കൂ അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആന്റെ ഒരു പേജ് അല്ലെങ്കിൽ ഒരു ജുസ് പരിഭാഷയുള്ളതാ മറ്റുള്ള ഭാഷയിൽ അർത്ഥമുള്ളതാ ഒന്ന് കൊണ്ടിട്ട് കൊടുക്കൂ നിന്റെ പുതിയ പെണ്ണ് ഓതട്ടുള്ളൂ ആ ഓതിരത് കൊണ്ട് നിൽക്കും പ്രതിഫലം കിട്ടരുത് അപ്പൊ ഒരു പെണ്ണുക കൊടുക്കേണ്ടത് മൊബൈലല്ല ഖുർആൻ അല്ലെങ്കിൽ സ്വലാത്ത് കിതാബ് അല്ലെങ്കിൽ നല്ല നല്ല സുന്നത്ത് ജമാഅത്തിൽ നല്ല പുസ്തകങ്ങൾ ഒരു വർഷത്തത് ഞാൻ മംഗിലാവിടത്തോളം ഓതിയോണ്ട് നീ മോളെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കൊണ്ട് മോളെ ചെന്നിട്ട് ഒസിയത്താക്കിയിട്ട് നീ കൊടുക്കോ അവൾ ഓതട്ട് അല്ലാമാറവളെ സമ്പർക്കം ചെയ്യല് അനാവശ്യമായി മുണ്ടല് എന്ത് കണ്ടില്ലേ രണ്ട് തിങ്കളും മൂന്ന് തിങ്കളും ഫോണിൽ മുണ്ടി മുണ്ടി മുണ്ടിട്ട് അതാ ലാസ്റ്റ് ഹോൾ ബുക്ക് അയച്ച് കടലാസ് അടിച്ചിട്ടയച്ച് എന്നിട്ട് ലാസ്റ്റ് രണ്ട് മൂന്നൂർ പലക്ക കേക്കിനെ പോലിട്ടു മകിഴ്ത്ത് ജെണ്ടി നാലും ഇല്ല കടലാസ് അടിച്ചിട്ട് വിളിച്ചിട്ടുള്ള ഹോൾ ബുക്ക് ആയിട്ടായിട് ബിരിയാണി ഓർഡർ ആയിട്ട് ഗഡ്ബഡ് റെഡിയായിട്ട് ഗഡി ബിരിയാണി ആയോണ്ടു സുബ്ഹാനല്ലാഹ് ലാസ്റ്റ് രണ്ട് മൂന്നൂർ ചോദ്യ പോലിട്ടു ഒക്കെടുമ്മ എൻഗേജ്മെന്റ് ആയിട്ട് പലപ്പോഴും കണ്ട ഐസ്ക്രീം തിണ്ട അവിടെ മുഞ്ഞാണ്ട് അവിടെ മങ്ങിലത്തെ ജോലി അങ്ങായിട്ട് കണ്ട പലക്ക പറഞ്ഞില്ല മീറ്റിംഗ് ആക്കിയത് ഇത് വേറെ സമ്പർക്കമുള്ള കിട്ടിയെന്നൊക്കെ ചെയ്യില്ല അങ്ങനെ പലതും ആയിട്ട് ഞങ്ങളെ പക്ഷേ നീണ്ടിട്ട് ലാസ്റ്റ് കൊത്തു കേക്ക് കൊണ്ടു മോളെ എന്തിനും നീ എല്ലാം ചൊല്ലണം നല്ല എല്ലാം നിന്നോട് നാ തുറന്ന എല്ലാ വിസയ ചെന്നര ഇനി നിന്റെ യാതൊരു സംശയമേക്കല്ല നിന്റെ പുറകില്ല ഹോൾ ബുക്ക് ആയിട്ട് മങ്ങിന്ത് ഖത്തീബ് റെഡി ആയിട്ട് വിളിച്ചിട്ടായിട്ട് കാതാർ ഓക്കെ ആക്കിട്ട് ചൊല്ലുമല്ലോ ഒരു ധൈര്യത്ത് എന്തിന് വിസയ അല്ലടിയമ്മ ഇതുക്ക് മുന്നിൽ ആരെങ്കിലും ലവ് ആക്കിയത് നീ ഇത് പണ്ടൊരു ബൈത്തിലുണ്ട് അത് തൊട്ടില്ല ഇത് തൊട്ടില്ല ചൊല്ലും തൊട്ടും പത്തരം തൊട്ടു പത്തരം തൊട്ടാണല്ലോ അതേപോലത്തെ വിസ എന്തിനാക്കിയതാണ് ഇന്ന് ചെല്ലോ ഇവിടെ ഓണോ ഹൺഡ്രഡിൽ നമ്മള് സീറോ എത്തിയ നാളാളോ ഇത് അഞ്ചാമത്തെ കാരണം മൊബൈല് ഈ മൊബൈൽ കൊണ്ട് അബദ്ധം വന്നത് മനസ്സിലാക്കില്ല ആറ് പെണ്ണിന്റെ അപ്പ മനസ്സിലാക്കില്ല കൊടുക്കണോണും മനസ്സിലാക്കില്ല കൊടുപ്പാട്ടോണും മനസ്സിലാക്കില്ല ഡബലാജി നിഷേധിച്ചില്ല സിംഗലാജി ഒന്നും ഉണ്ടില്ല അഞ്ചു വക്ക് നിസ്കരിക്കണം മുദ്രം മോളോ അല്ലാഹ് ആയിഷയുടെ മോള് ഫാത്തിമയുടെ മോള് പക്ഷെ ഇസ്ലാം ശരിയത്ത് മറന്നാളവളൂ മങ്ങിലാവാണ്ട് മുണ്ടകു പാടില്ല ചൊണ്ടത് കേട്ടോണ്ടുണ്ട് വാഴ് ചെന്നോണ്ടുണ്ട് വാഴ്ന്നിരെ നിഷേധിച്ചാറ് വാഴ് ചെന്ന ഉസ്താദർ ഒരു സാധാരണയാക്കിയാറ് കാരണം സ്വന്തം ഉസ്താദ് ചൊല്ലേ വിധിയല്ല ഇത് ഇത് ലോകത്തെ നേതാവ് കാരുണ്യത്തെ കടൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന പലക്കല്ലേ നിന്റെ മുഅ്മിനീങ്ങളെ
ചൊന്നു പണ്ടത് ഗൗരവത്തോടെ മനസ്സിലാക്കണം, അത് നിഷിദ്ധാക്കണു. അങ്ങനത്തെ പരിപാടി നിൽപ്പാട്ടണോ? കാരണം ഒരു പുതിയ പെണ്ണാകുന്ന പെണ്ണിനെ നോക്കോ പോയ പുതിയ അപ്പല ഓക്കെ ആയെങ്കിൽ പിന്നെ ബംഗാറ് വയ്ക്കലും അതുപോലെ തന്നെ അവളൊട്ടും എല്ലാ വിഷയം കേൾക്കലും ഉമ്മമാല പെങ്ങളായിട്ടിക്കണു. അങ്ങനെ മങ്ങിള ആവിടെ സന്ദർഭത്തിൽ ആ മങ്ങിള നിശ്ചയിച്ച സമയത്തിൽ സുബ്ഹാനല്ലാഹ് മങ്ങിലത്തെ മുന്നൽ തണ്ട് നടക്കട പരിപാടി എന്തിനെ പരിപാടി സുബ്ഹാനല്ലാഹ്. ഒരു പുതിയ ആപ്പിള അണ്ടത്തെ ജാവും നാല് സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചൊന്തു മന്ത സവ്വത ബിംറാതി ഫഖദ അഹറദ റസൂൽ സയ്യിദീനിഹി. ഒരു പെണ്ണിടെ ഒരാൾ മങ്ങിലാവിടെ എങ്ങവണ്ട ദീന്റെ ഒരു ഭാഗ, അത് ദീനിടെ ഒരു ഭാഗമായിട്ട് ഇക്കട്, ഈമാന്റെ ഒരു ഭാഗമായിട്ട് ഇക്കട്, റസൂലുള്ളാന്റെ നടപടിയായിട്ട് ഇക്കട്, റസൂലുള്ളാന്റെ ചെറിയായിട്ട് ഇക്കട്. അത്രയും മഹത്തരമായ ഒരു നിക്കാഹല്ലേ മങ്ങിലല്ലേ? ആ മങ്ങിൽ തണ്ട് ജാവുക എങ്ങനെ വേണു നിന്റെ പുതിയ പുലന്മാരെ? സുബ്ഹാനല്ലാഹ്, ഇണ്ട് നടക്കണ ജാവുക കുപ്പി സുബൈക്ക് തൊപ്പിട്ട് ചെന്ന പോലെ ജാവുക മൊയിലഞ്ചനന്റെ ജാവുക. അല്ലാഹ് അല്ലാഹ്, സമഞ്ചരി കാണാ, ഡിജിറ്റൽ കാണാ, മാപ്പിള കാണാ, പെഞ്ഞായി കാണാ, അവളെ പാട്ട് ഓളെ പാട്ട് ഹറാമായ പല പാട്ടും പാടിട്ട് ഡാൻസ് ആക്കിയിട്ട് സുബ്ഹാനല്ലാഹ് കുടിക്കരുത് എന്തിനേന്ന് നിനക്ക് പിടിയില്ല, പലതും കുടിച്ചിട്ട് ഡാൻസ് ആക്കിയിട്ട് റബ്ബേ മങ്ങിലത്തെ അവ ഉണ്ടല്ലേ ഏതോ ഒരു ഹറാമായ സഭ പോലെ, ഒരു അല്ലാഹ് പൊരുത്തപ്പെടാത്ത മജ്‌ലിസ് പോലെ ആക്കിയിട്ട് സുബൈ കഥാ വെള്ളമന്ത് ഖതീബിനോട്ട് ചൊല്ലുകൊണ്ടു ഉസ്താദേ നാളെ സുബൈക്ക് നിസ്കരിച്ച പാട് വന്നിട്ടൊരു ബദ്രുമോൾ ഓതുവോതണോ? ഉസ്താദ് വന്നിട്ട് നോക്കുമ്പോ അല്ലാഹ് അല്ലാഹ്, ജാവുക ഡാൻസ് ആക്കിയ ഒരു മനുഷ്യവും ഇല്ല, ഒരു മഖ്ലൂഖും ഇല്ല. ജാവുക കുപ്പി കുടിച്ച് പോയങ്ങ ഒരു തൊപ്പി വെച്ചിട്ട് പണ്ടേ കണ്ടില്ല. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് ബദ്രുമോലുദ് പുടുപ്പാടിട്ട് ബദ്രീങ്ങളെ പേരിൽ മോലുദ് ഓതുമ്പോ സ്വന്തം ഉത്തരേ ചെറുക്കട അബ്ബ അല്ലെങ്കിൽ പെണ്ണിടെ അബ്ബ അബ്ബ പോലും ഇല്ല. കാരണ അബ്ബ ചൊല്ലേ ഉസ്താദേ ഇന്നലത്തെ ജാവുക ഒരുപാട് നേരായിട്ട് നാണ് ഉറങ്ങുക ബേജാറായിട്ട് മൂന്ന് ഗണ്ട ഉറങ്ങിട്ട് നടന്നോമ്പല ഉസ്താദേ നിങ്ങ ഹദീസ് ഓതറോ നിനക്ക് നടന്നോമ്പല ഉണമ്പല വണ്ടിക്കുക ആ നടന്നോമ്പല ഖിയാമം വരെ നില നിക്കോളപ്പാ അത് പോവാ അള്ളാഹ് കാക്കട്ട് ഒരു മൗലതരെ മജ്‌ലിസിൽ വെച്ചെങ്കിൽ അവന്റെ രോഗം സുമറാവുണ്ടല്ലേ? മാറിവൻ അന്താസായിറൂഹു ഖദ് ആതാവുല്ലാഹു ബിൽ ഫറജി സല്ലി നഅല സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ഓ റസൂലുള്ളാഹിന്റെ മജ്‌ലിസ് വെച്ചെങ്ങ സോക്കുവാറ, റസൂലുള്ളാഹിന്റെ സലാത്തിന് മജ്‌ലിസ് പോയെങ്ക അങ്ങ് സോക്കുവാറ, ദിക്റിന് മജ്‌ലിസ് വെച്ചെങ്ക അങ്ങ് സോക്കുവാറ. സുബ്ഹാനല്ലാഹ്, ഓരോരോ ദിക്റുക്കും ഓരോരോ സലാത്തുക്കും ആ മദ്ഹുക്കും എത്ര ബഹുമാനമുണ്ട് നിനക്ക് പിടിയുണ്ടാ? റസൂലുള്ളാഹിന്റെ മൗലിദ് ചെന്നെങ്കിൽ എന്തിരേ? അത് പൊയിലാക്കന്മാർക്ക് പൈസ ആക്കുകാക്കിയതല്ലേ? ആരോ ഒരു ഹംകുജല്ലേ? അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. ആമീൻ ചൊല്ലൊരു ബാബ നിങ്ങ വിത്തുള്ളാറായില്ല. അല്ലാഹ് നല്ല ബുദ്ധി നൽകട്ടെ. റസൂലുള്ളാഹിന്റെ മൗലിദ് എന്നെ ഒരു ശിർക്ക്, ഉനക്ക് എന്നെ ശിർക്ക് ഗൊത്തുണ്ടാ ബാബ? ഉപ്പുകയറിന്റെ ശിർക്കുണ്ട് മനുഷ്യ മടങ്ങി ഉപ്പുകയറിന്റെ ശിർക്കാണ്. ആ മങ്കൂസ് മുൽത് എൽത്തി ആളാറിട്ട് പിടിയുണ്ടാ? അത് ചൊല്ലോണ്ടിട്ട് നിങ്ങൾ ഗൊന്തുള്ള വിഷയല്ലേ? ആറ് മങ്കൂസ് മുൽത് എൽത്തു കാരണം എന്തേണ്ട പിടിയുണ്ടാ? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി റളിയല്ലാഹു അൻഹു മഖ്ദൂം കുടുംബാണ്ടുണ്ട്. ഏയ് കുംബോൽ കുടുംബ, മഖ്ദൂം കുടുംബ, ജമലുല്ലൈൽ കുടുംബ, ബുഖാരി കുടുംബ, ഹാദി കുടുംബ, ഇതെല്ലാം തങ്ങന്മാരെ കുടുംബമാണ് മുഅ്മിനീങ്ങളെ. ഞങ്ങളെ കുടുംബം എന്തിരേ? ഇല്ല, ഞങ്ങൾ ഒരു സാധാരണ ആശാരി മൂശാരി പൊണ്ണാണുണ്ണായൂ. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ അസലി കേട്ടെങ്കിൽ ഒക്കള മൈദ്യാചാര നിങ്ങളെപ്പഴ പേരെങ്ങനെ രണ്ടപ്പഴ പേര് മൈദ്യാക്ക അങ്ങനെ കാതറ കടപ്പാറ് പോക്കറ കടപ്പാറ് മാഫി മാലും മാഫി മാലും അഞ്ചാറ് അബ്ബ
ஆச்சாருக்கு எத்தனை அப்பட கொடுத்தோம் அப்பட 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 போபா இல்ல ஒரு அஞ்சாறு அம்பைக்கு பின்னாரு சொல்லண்டா சாரி மூஷாரி ஓ பொன்னானு நாயரு மகான்மாராய சாதாத்துக்கள குடும்பா ஒமானப்பட தாஜில்லுள்ளப்பட குடும்பா மகானாய ஜெயினுல் ஆபீஸ் தங்கள குடும்பா குன்னுங்குழியில ஃபஹ்ருதீன் தங்கள குடும்பா அங்கல குடும்ப பாணக்காடு பூக்கோய தங்கள குடும்பா மஹதூம் தங்கள குடும்பா ஒமானப்பட கும்போல் தரவாற்ற குடும்பா அங்கல் அசல் 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 ஓகேங்கள் ஆறு இலா ஹதரத்தி ரசூலில்லாஹி அல்லாஹ் க ரசூல் க பாஸ் ஜாயேகா நாங்கள் அசல் இவடே போண்டேலப்பா பிடி இல்ல நாங்கள் கீபுரு நோக்கணும் நான் ஆறலாம் பம்பா எந்த கீபுரு ஒரு மின்ட் போனதின் கீபுர் போகும் அல்லாஹ் காக்கட்டு கீபுர் வேண்டாம் அஞ்சி வேண்டா அசூய வேண்டா சதி வேண்டா பல்ல பச்சரி மனுஷனாவு ஏனாதராகு மனவனாகு வார்ட் அஞ்சல உண்டு ஏனாதராகு மனவனாகு அது அர்த்தம் வந்து வேணே நோ ஸ்மோக்கிங் டிரைவர் எதிரில் உண்டு வீடு வலிக்கண்ணா கானூனுக்கு விருத்தாயிட்டு நடந்தது கொண்டு பிரயோஜனம் இல்லை கானூனு எழுத்தியங்க வையாவல அது நடக்கணும் அல்லாஹ் நமக்கு தௌஃபீக் செய்யட்ட சொன்னங்க மையாவல கேட்டங்க மையாவல அது போல நடக்கணும் அல்லாஹ் தௌஃபீக் செய்யட்ட அப்ப மகான்மாராய சதாத்துக்கள் அங்கே வெளிய குடும்பம் ஆயிட்டு கிடு அங்கே பாரம்பரிய நல்ல பாரம்பரிய ஆயிட்டு கிடு ஆ குடும்பத்தில் பட்ட மஹ்தூம் தங்கள குடும்பத்தில் பட்ட ஜெயினுத்தீன் மஹ்தூமில் மபரி தங்கள பொன்னானில் ரோகம் வந்தப்போ சீக்கு வந்தப்போ எத்தனை ஆள்காரு மரிச்சு போய் கண்டில்லே நடக்கும்போ பின்னொரு ஜமாத்து ஓடுறே ஓடிருந்தா ஓடிருந்தா ஊட நிறுத்திய சொலாத்து சிலப்போ தங்களை ஜாதத்தாயிட்டிக்கு சிலப்போ ஃபைஸ் உஸ்தாதிரி ஜாதத்தாயிட்டிக்கு சிலப்போ மகான்மார் இஜாதத்து கொடுத்த சொலாத்தாயிட்டிக்கு வெள்ளியாழ்ச்ச ஜாவா திங்காச்ச ஜாவா சலாத்து நடக்கும்போ நீ ராயத்தில் உள்ளே நீ ஹயாத்தில் உள்ளே பள்ளிக்கு வா சலாத்த மஜ்லிஸில் கூடு நல்ல நீயத்தில் சொல்லு அஸ்ஸலாத்து வஸ்ஸலாமு அலைக யா ரசூலல்லாஹ் خذ بيدي میرا ہاتھ پکڑو یا رسول اللہ ہاتھ پکڑیں گے اللہ کا رسول پکڑیں گے کیوں الصلات کا عشق ہونا نہ عشق اوڑے صلات کی عشق ہے اوڑے صلات کی عشق ادن دلا اوڑے پیسے صلات صلات اوڑے ونے اوڑے ونے پچھے மல்ல ஒன்னே புருஷத்துக்கிட்டும் அவுடம்போ புருஷத்துக்கிட்டும் அவுடம்போ ஆனல்லா ஞங்களை ராயத்து ஞங்களை மகளில் நடக்கிற குத்துபியத்து அத்தாது ராத்தீபு நேர்ச்சா வாழு அது புட்டுட்டு நீ போயே ஈ பள்ளி அல்லாஹு பொருத்தப்படல ஈ ஜமாஅத்தில் பட்ட ஈ பள்ளி நால கியாமத்து நாள் போயிட்டு சொல்லு அல்லாஹ் சலாத்து நடக்கும்போ அபகரு வந்துட்டல வாகனத்தில் இயல பத்துலே சல்வ பள்ளி
നാളെ വാഹനമായിട്ടുള്ള അണ്ടർക്കൽ യാത്രയാവും. ഇതൊക്കെ കല്ല് കൊടുത്തങ്ങ, സിമെന്റ് കൊടുത്തങ്ങ, ജല്ലി കൊടുത്തങ്ങ, ഗ്രാനൈറ്റ് കൊടുത്തങ്ങ, മിനറ കെട്ടിയങ്ങ, മിമ്പർ കൊടുത്തങ്ങ, എ സി കൊടുത്തങ്ങ, ട്യൂബ്ലൈറ്റ് കൊടുത്തങ്ങ, ഫാൻ കൊടുത്തങ്ങ, എല്ലാവരും ഈ പള്ളിയിൽ 14 വാഹനത്തിൽ യാത്രയാവുകൊണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലാക്കണോ? ചൊന്ന് പണ്ടത് ഗൗരവത്തോടെ മനസ്സിലാക്കണോ? എന്റെ വിഷയ ഒരു ഒരുപാട് ഭാഗത്തേക്ക് പോണ്ടെങ്കുന്ന എന്തിക്ക് ഒരു മുഖ്തലിത്തായിട്ട് ചൊല്ലട വാളിത് വെറും ദാമ്പത്യ ജീവിതം മാത്രമല്ല, അതിനിടക്ക് പല വിഷയങ്ങളും നിങ്ങളോട്ട് ചൊല്ലട. കാരണം ഇൽമുൽ ഹലായിട്ട് സാന്ദർഭികമായിട്ടുള്ള ഇൽമായിട്ടിരിക്കുന്ന ചൊല്ലത്, ആലോചിക്കുക വേണ്ടിട്ട് മനസ്സിലാക്കുക വേണ്ടിട്ടായിരിക്കുന്ന ചൊല്ലത്. എന്റെ മുമിനിങ്ങളെ ഒരു വിഷയം ഞാൻ നേരിട്ട് ചൊല്ല, പണ്ട് പണ്ട് ഉള്ള ഒരു സാമാനുള്ള പണ്ട് പണ്ടല്ല നിങ്ങളെ ജീവിതത്തിൽ പണ്ട് പണ്ടല്ല ഉണ്ടായ സാമാനം, അതിൽ ബർക്കത്തുള്ള സാമാനല്ലോ. ഒരു ആസാറ് ചെല്ലല്ലേ റസൂലുള്ളാഹിന്റെ പല ചെറുപ്പ് റസൂലുള്ളാഹി ആസാറല്ലേ, അതിൽ വലിയ ബഹുമാനല്ലേ. ഞങ്ങളെ അപ്പ പണ്ടിട്ട് ഞങ്ങളെ പണ്ട് അപ്പയിട്ട് മെതുക്കടി, ഞങ്ങളെ പണ്ട് തെച്ച അപ്പടെ കുറുസു അത് പൊടിയാക്കണ്ട. ഒരു സ്മരണയായിട്ട് പോയി ഞങ്ങൾ അപ്പ തെച്ച കുറുസു അതിൽ മൂന്ന് തേക്കോ തീറ അതപ്പ് കേടു അപ്പ ഇപ്പത്തെ മക്ക അപ്പ അതിനെ ഫൈൻറ്റ് ആക്കിട്ട് ചന്ദന അപ്പടെ കുറിച്ച് ബർക്കത്ത് നിക്ക് ബർക്കത്ത് കിട്ടാതല്ല ബഹുമാന വേണു. അപ്പടെ കുറിച്ചുള്ള ബഹുമാന വേണു. മഹാനായ സയ്യിദുന റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പത്തിയ മിമ്പറില് അബൂബക്കർ സിദ്ദീഖ് തങ്ങ കാല് വെച്ചിട്ടില്ല. ആ ഞങ്ങളെ മിമ്പർക്ക് മൂന്നായങ്ങൾ അവിടെ മിമ്പറിൽ പടിയത്ത രാജാറ് എന്നിട്ടാറ സുബ്ഹാന മക്കത്തെ മെമ്പർ എത്ര അബൂബക്കർ സിദ്ദീഖ് കാല് ഉമർ ഖത്താബ് ചവിട്ടിട്ടില്ലേ. ബഹുമാണ അവിടെ ഉമർ ഖത്താബ് ചവിട്ടിയ ആ കാലിലെ വെച്ച പക്കത്തില് അലി റളിയല്ലാഹു അൻഹു പത്തിട്ടില്ലേ. നങ്ങമ ഉസ്താദല്ല ഉസ്താദര ഉസ്താദ് വെച്ചു ഞങ്ങൾക്ക് ഒരു കെയർലെസ് ആധാർ ചെന്നിങ്ങ അത് നോക്കൂ അർബഅത്തും ഫിദ്ദാരി ബറക്ക ഔത്തുലു നാല് സാമണ് ബർക്കത്തുണ്ട് മഹാന്മാർ കിതാബ് എഴുതി വെച്ചിട്ടാണ്. ഔത്തുലു നാല് സാമണ് ബർക്കത്ത് ഇത് പഠിച്ചു വെച്ചു ഇത് റെഡിയാക്കോണ്ട അർബഅത്തു ഫിദ്ദാരി ബറക്ക നാല് വിഷയ ഔത്തുലു ബർക്കത്ത് അതിൽ ഒന്ന് അശാദ് ആട് ഒരു ഔത്തുലു ആടുണ്ടെങ്കിൽ അത് ബർക്കത്ത് ലോകത്തിലുള്ള എല്ലാ അമ്പിയാക്കന്മാർ ആട് മേയ്ച്ചിറാറ് ആട് മേയ്ക്കാൻ നബി ആയിട്ടില്ല. അതുകൊണ്ട് ആട് മേയ്ക്കാത്തവൻ പ്രസിഡന്റ് ആവലേ. ആ ചൊന്നി വിസ മനസ്സിലാക്കുക വേണ്ടിട്ടാണ്. കാരണം ആട് മേയ്ച്ചവണുക വിഷയ സബൂറു ആടത്ര സബൂറുള്ള ഒരു സാമണ ആടിനെ മേയ്ക്കണു എത്ര സബൂറ് വേണു ആട് മേയ്ക്കണെങ്കിൽ ട്രെയിനിങ് വേണോ? ഗൾഫിൽ എത്ര ആൾ ആട് മേയ്ച്ചുള്ള കൈവേറ്റുള്ള വാവാ അതാ അതാ നാണ് മേയ്ച്ചേ നാണ് ഫസ്റ്റ് കൈവേറ്റ ബാക്കി തങ്ങൾ എന്ത് കാരണം ഗൾഫുള്ള ആട് മേയ്ക്കണെങ്കിൽ സ്പെഷ്യൽ ട്രെയിനിങ് ഊടെ പോലല്ല ആടിനെ പെരവത്തെ പോയി ഒരാടും കിട്ടല ആട് എതിർലു നീ പെരവത്തായ ഒരാടും കിട്ടല ഇതെങ്ങനെ എതിർലു പടി പിടിച്ചിട്ട് പോകുമ്പോ പെരവത്ത ആട് പണ്ട് ഇമാമും പണ്ടെടുത്ത ഉമ്മ കടലാസ് എഴുതിയവള ഉമ്മ ബേജാറക്കണ്ണ അതൊക്കെ ചൊന്ന സ്വരമേ കിട്ടിയത് 500 ആൾക്ക് മാനേജർ താണിപ്പാണ് ഇത് 500 ആടുക്ക് വേണം മാനേജർ അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് തന്റെ മൂമിനെ മനസ്സിലാക്കണു ഒരു ഔത്തുലു ആട് ബർക്കത്ത് ആട് ബർക്കത്ത് ആട് ബർക്കത്ത് എന്നിട്ട് നിങ്ങൾ ഒട്ടാസി പലത്തിരുണ്ടാവും അപ്പുറത്തെ അവൻ്റെ ഉപ്പതറാക്കിയിട്ട് അവൻ്റെ അപ്പുറത്തെ കലകള പൊടിയാക്കിയിട്ട് അങ്ങനത്തെ ആടിനെ നിങ്ങൾ വെയ്ക്കുമ്പോൾ അതിലെ ക്രമത്തിൽ ആട് ഉപ്പതറാക്കാത്ത നിലക്ക് നിങ്ങൾ ഒരു ഔത്തുലു ആടുണ്ടെങ്കിൽ അത് ബർക്കത്ത്. നോക്കറോ നായ ഉണ്ടല്ലേ നായിക്ക് എത്രമാ മക്കൊണ്ട് ബർക്കത്തുണ്ട നായിക എത്രമാ മക്കൊണ്ട് ബർക്കത്തുണ്ട എന്തേ
நாய் எனிக்கிறப்பா உறங்கடேப்பா நாய் உறங்கடே ஜாவிடி உறங்காட்டு சுபை நேர பெல்காமத்து உருண்டுட்டு ஒரு வரக்கு ஆட்டுக்கு அல்லாஹ் பரக்கத்து கொடுத்தது ஆடு பேக உறங்குது நாங்க அதே போல ஆகணும் நாங்க பேக உறங்கணும் சுபைக்கு பேக எணிக்கும் அப்ப பரக்கத்து அல்லாஹ் தான் அபிஷேகம் சாதா அவசான டைம் செல்தேன் ஏதாவது ஆவட்டு நாலு பாமன அவுத்துரு பரக்கத்து அர்பாத்தும் வித்தாரி பரக்கா அஷாத் ஒன்னாமத்தது ஆடு ரெண்டாமத்தது அவுத்துரு பரக்கத்து எந்த கொண்டு தீக்கு கோழி கோழி கொண்டு கோழி கோழி பரக்கத்து அவுத்துல ஒரு சேகல் உண்டெகில் கூக்குடைய சேகல் உண்டெகில் பரக்கத்து எதுவரே சிலே சேகலில் சிகிறு ஒரே தடையும் சிகிறு அவுத்துல ஆக்கடின்ட்டான் கோழியில காரணம் கொண்டு சேகல காரணம் கொண்டு சிகிறு மாறும் அல்லாஹ் தௌஃபீக் கையட்ட நல்ல ஒரு சேகல் ஆ சேகல் சுவைக்கன் சிடு புக்கரிக்க விட பள்ளியில் வாங்க கொடுக்கும் முஅஸ்ஸின் அல்லாஹு அக்பர் அல்லாஹு அக்பர் கோழி கூக்குடே எஜமான விழிக்கிறது கோழி கூக்குடந்து எஜமான எண்ணிலா பள்ளிக்கு போலா நிஸ்கரிக்க போலா எத்தனை விழிக்கிற வந்து பள்ளியில முக்கரிக்க கொடுக்கிற பாங்கட லெஃபு எத்தனை உண்டு அத்தனை லெஃபு கூக்குறது நாங்க பிடியாவில்ல தனியிட விழிக்கிறே நீ நம்ம பாசை கொத்தில கோயில பாசை நம்ம வந்துண்டா சுலைமான் நபி அலி இஸ்லாம் கொந்துண்டா ஒரு நாள் சுலைமான் நபி அலி இஸ்லாம் சொல்ல ஒரு உதாரணம் செல்ல சுலைமான் நபி அலி இஸ்லாம் ஒரு பாம்பு வந்து பாம்பு அவங்க வந்து இல்ல பாம்பு வந்துட்டு மஜ்லிஸின் லட்சியத்து இல்பு கேட்க ஒமானப்பட்ட சுலைமான் நபி அலிஸ்லாம் அல்லாஹுவின் ரசூலை மதுகி ஜந்து எப்பா எத்தனையோ காலத்தில் முன்ன பண்டனங்கத்தை நங்கள ஹபீபு முஹம்மது முஸ்தபா நங்கள ரசூலுல்லாஹ்ன்ற சுபாவம் ரசூலுல்லாஹ்ன்ற மகத்துவம் இங்கே சொல்லும்போ ரசூலுல்லாஹ்ன இஷ்கி வெச்சிதா பாம்பு ரசூலுல்லாஹ்ன ஆஷிகைதா பாம்பு மனசுலாக்கணும் நாங்க எந்த ஆஷிகலா ஆசிக்கு ஆசிக்கையில ஒண்ணு முடி தோக்கிய காக்கூசர் பிரசு ஆசிக்கு ஆசிக்கு ரசு ஒண்ணு முடி தோக்கிய பாக்ஸ் அல்லங்க நோன் வெஜ்ஜு கட்டு அல்லங்க வெஜ்ஜு கட்டு ஒன்னு ஆசிக்கா ரசூலுல்லாஹ்ன்ற விரோதமாய முடி வச்சிட்டு ஆசிக்கு எதுவும் ஒண்ணு விசுவாசிக்கு வரலாம் படி இன்றைய பிரத்யஜாயிடு ரசூலுல்லாஹ்க்கு இஷ்டம் இல்லாத முடி தான் தலையில் வேண்டாம் அல்லாஹ் தௌஃபீக் ஜெட்ட நஹா அனில் கஸர் அவிட அவிட செத்திட்டு நடுவுல மாத்திரா கக்கூசர் பிரஸ் போல அதுக்கல பேர் உண்டு பாக்ஸ் பின்னந்திரப்பா நான் வெஜ் கட்டு வெஜ் கட்டு முன்னாண்டு ஒரு பெண்ணிங்க பண்டு பரத்து தான் போயிடுச்சு பண்டார் சாப்பிடலாம் உள்ள கவனபுருக்க உள்ள இட்டு ஒன்று பண்டு பண்டு பண்டார் ஒன்று சொல்லணும் கவனபுருக்க தாழ்க்கி ஆயா ஓ அடுக்கி நிர்வதிச்ச ஒரு கட்டும் வேண்டா எத்தனையோ காலத்தில் கிட்டி வைத்து அது ரசூலுல்லாஹ்வை தேடி கொண்டு தேடி கொண்டு அங்கே ஒரு நாள் ரசூலுல்லாஹ்வை காணணும் ஆசையாயிட்டு அங்கே வந்து நோக்கும்போ ரசூலுல்லாஹ்வை காண்டில்ல விவரம் கிட்டித்து அல்லாஹ்வின் ரசூல் ஆறு சவுரல் உண்டு கொல்லகு வந்தப்போ பேடிச்சிட்டு அபூபக்கர் சித்தீக் ரலியல்லாஹு அன்ஹு அல்லாஹ்வின் ரசூலும் ஆறு சவுரன குஹையில் ஒலிப்பம் சிதச்சிறாறு வீட்டில் பிசை கிட்டியப்போ தேடியோண்டா பாம்பு பண்டுண்டா சரித்திரம் சொல்லு ஆறு சௌர சரித்திரம் கொஞ்சம் அல்லாஹ்வின் ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் சௌரன குஹையில்
അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു റസൂലുള്ള ദൈക്കടേക്ക് മുന്നലോ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് അടിച്ചു പാരിട്ട് തങ്ങ പറമ്പോ ഉസ്താദ് പറമ്പോ ഞങ്ങൾ ക്ലീൻ ആക്കില്ലേ ഉസ്താദ് ഔത്ത് പണ്ട് വിരുന്നർ പണ്ടാർ എല്ലാ അട്ടം കളോല ക്ലീൻ ആക്കിയിട്ട് റഹ്മാനായ റബ്ബേ എത്ര ചന്ദാക്കട തങ്ങ ആ ചന്ദാക്കി വെച്ച വല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങ ആ ഗുഹയെ കടക്കടേക്ക് മുന്നലോ ഞങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അടിച്ച് വാരിട്ട് ക്ലീൻ ആക്കിട്ട് എല്ലാ പൊത്തും തന്റെ കമീസിനെ കീറിട്ട് പറിച്ചിട്ട് എല്ലാം വെച്ച് സുബ്ഹാനല്ലാഹ് ഔറത്ത് മറക്കണത്ര ബാക്കിയാക്കിട്ട് ബാക്കിയുള്ളതെല്ലാം പൊത്തിന് വെച്ചിട്ട് പക്ഷേ ഒരു പൊത്ത് ബാക്കിയിട്ട് ആ പൊത്തു തന്റെ കൊമ്പ വിരല് കാളുടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ തേക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വിളിക്കെടുത്താൽ യാ റസൂലല്ലാഹ് വിളിച്ചിട്ട് വന്നിട്ട് റസൂലുള്ളാഹിന്റെ മടിയില് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മടിയില് തലവേച്ചിട്ട് റസൂലുള്ളാഹിനോട് ചൊല്ലു ഉറങ്ങൊരു നബിയേ പേടിക്കണ്ട ഇനി പേടിക്കടകത്തിയില്ല ഉറങ്ങിക്കിടക്കുമ്പോ നല്ല ഉറക്കത്തിൽ ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കണ്ണിൽ നിന്നിട്ട് തണ്ണി വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് പൂളു റസൂലുള്ളാഹ് ഞെട്ടി ഉണർട് ഉണർന്നിട്ട് കേക്കിട് എന്തേ അബൂബക്കർ സിദ്ദീഖേ ബുൽപുടറേ യാ റസൂലുള്ളാഹ് ഈ ഗുഹയുടെ ഉൾഗത്ത് എന്തോ ഒരു സാമണം വന്നിട്ട് നിന്റെ കടിച്ചിത്ത് നബിയേ അതിന്റെ വിഷയേറിട്ട് നിന്റെ ഇനി വേദനയാവുടി നബിയേ അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹാനല്ലാഹ് തന്റെ തുപ്പു നീരെടുത്തിട്ട് ആ കൊത്തിയ പക്കത്ത് വെച്ചപ്പോ വിഷം ഇളിഞ്ഞു പോയിട്ട് ബിമുഅ്ജിസത്തി റസൂലില്ലാഹി റസൂലുള്ളാഹിന്റെ കൈക്ക് അത്ര ബഹുമാനുണ്ടും അത്ര മുഅ്ജിസത്തുണ്ട് നഖമീത്ത് പോയിട്ട് കണ്ണ് കൈ വെച്ച് ഇപ്പത്തെ കണ്ണ് പൊട്ടു ഇപ്പൊ ഒരേ ബർക്കത്തിൽ ഇറങ്ങിയിട്ട് ഒരു പക്കമുള്ള ആളുണ്ട് തൊപ്പി മേലാക്കി മക്ക കാണ്ടി വെച്ചവർത്ത് മദീന കാണ്ടി പൊക്കുള്ള കുത്തിയവർത്ത് നോക്കുമ്പോ ടിമ്പർ മറിച്ചു അതുകൊണ്ടുള്ള ഗൗരവത്തോടും മനസ്സിലാക്കണം എല്ലാ ഒലിയുടെ പറയാത്ത പോയിരണ്ട ഒലി ഫലജാത്തി ഒലി ഉണ്ട് പണ്ടൊരു ഒലി എന്തുള്ള ആ ഒലി സുബ്ഹാനല്ലാഹ് അയാൾക്ക് നല്ല ടിക്കാവണം ടിക്കില്ലേ ഇപ്പൊ ടിക്കാണ്ട് പേരായിട്ട് മുന്നോട്ട് പക്കാണ്ട് പേര് തീയിൽ കരച്ചിരിക്കണം നരകത്തെ കോലി നരകത്തെ കോലിയാക്കി കൊടുത്തെങ്കിൽ മൂപ്പർക്ക് വലിയ ഇഷ്ടം തീയിൽ കരച്ചിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് കൊടുത്തെങ്കിൽ ഭാരക്കോസി അവലിയാകും റഹോത്തിൽ തിന്നു ചോറ് ഒരു നാൾ നിസ്കരിക്കുമ്പോ കൈ കെട്ടിട്ട് അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർ കേട്ടാറുള്ള അള്ള തങ്ങളെ നീ എന്തിന് ഊതിയേ മക്കത്തെ പല്ലിക്ക് നായി പത്തി ഊതി ഓടുവാട്ടി ഏത്തു മക്കത്തെ പല്ലിക്ക് നായി പോകണ്ടോണ്ട് ചെന്ന് വിശ്വസിക്കോ പറ്റുക ഇപ്പത്തെ ആധുനിക യുഗത്തിൽ സൈബർ യുഗത്തിൽ ജീവിക്കുന്ന ഞങ്ങ ഓക്കെ ആക്കുവാ ഇല്ല പണ്ടത്തെ ഈമാണുള്ളങ്ങല്ലേ പാവ എന്തു തിരിയാത്തങ്ങനെ ഓക്കെ ആക്കിയാറ് ആരെന്തു ചെയ്തെങ്കിൽ ഓക്കെ സുബ്ഹാനല്ലാഹ് പക്ഷേ കൂട്ടത്തിൽ ഒരു പെണ്ണിങ്ങ വലിയ പെതമ പിടിച്ച പെണ്ണിങ്ങ റബ്ബേ അല്ലാഹ് കാക്കട്ടെ പെണ്ണിങ്ങളെ കൂട്ടത്തിൽ നല്ല പെണ്ണിങ്ങ ഉണ്ട് ഇന്റെ കൈതക്കുന്ന അലീൻ ഖുർആനിൽ ചെന്നൊരു പെണ്ണിങ്ങളെ ചതി ഭയങ്കരമാണ് അല്ലാഹ് കാക്കട്ടെ ഇവിടുത്തെ പെണ്ണിങ്ങളെ വിസയല്ല ഇവിടുത്തെ പെണ്ണിങ്ങ ചതിയാക്കണെങ്കിൽ ഇവിടുത്തെ പെണ്ണിങ്ങ പേടിയെന്തേ ഇവിടുത്തെ അങ്ങനത്തെ പെണ്ണിങ്ങ ഇല്ല ചെല്ലണം അതാ ഉണ്ടെങ്കിൽ പേടിയില്ല അല്ലാഹ് തങ്ങളെ പെണ്ണിങ്ങളെ നല്ല പെണ്ണിങ്ങളെ ചതി ഭയങ്കര ലോകത്തിൽ എല്ലാ വഞ്ചനയിൽ പടകൊള്ള കാരണ പെണ്ണ് അല്ലാഹു കാക്കട്ടെ ഏത് അമ്പിയാക്കന്മാരെ സ്വാലിഹീങ്ങളെ ചരിത്രത്തെടുത്ത് നോക്കിയെങ്കിലേ അങ്ങനെ കുടുക്കുള്ള ഏറ്റവും വലിയ കാരണക്കാർ പെണ്ണിങ്ങായിട്ട് സമൂഹത്തങ്ങളെ പെണ്ണായി കുടിക്കിയ ചരിത്രമല്ലേ അല്ലാഹു കാക്കട്ടെ പടച്ചറപ്പ് സലാമത്താക്കട്ടെ ആ ഭാഗത്ത് കടക്കില്ല അങ്ങനെ നാ ചൊന്ന് പണ്ടത് ഈ ഔലെ ഊതിയപ്പോ മക്കത്തെ പല്ലിക്ക് നായ് പറ്റി ഊതി ഏത്തു ഒരു പെണ്ണിങ് എന്താക്കി ഹിക്മത്താക്കി നല്ലൊരു ബിരിയാണി ആക്കി ചെറിയ ചെറിയ കോലി നല്ല കാച്ചിട്ട് ഫ്രൈ ആക്കി ചോറിനെ ഉൾക്ക വെച്ചിട്ട് മുച്ചിടുകോണം ഔലിയെ വെച്ചു ഔലി അർസവന്നല്ല ചുക്ക കാണില്ലല്ലേ കോലി കാച്ച കോലി എതിർ കാണുന്നു കണ്ടിട്ടില്ല ഈ ഭക്ഷണം വേണ്ട എന്തേ വേണ്ട കാച്ച കോലില്ലാതെ ഭക്ഷണം കഴിക്കൂല
தங்களை இருந்தாலும் மக்கத்தின் நாய் கண்டு இந்த சோறு உத்தரவு பெற்றோர்ல சோறுல கோழி கண்டுட்டு അങ്ങനെ പല ഔലിയാക്കന്മാർ ലോകത്തിലുള്ള പല തരീക്കത്തിലുള്ള കുടുങ്ങണ്ട അതുകൊണ്ട് കുടുങ്ങി പോകണ്ട തരീക്കത്തിൽ പെട്ടുപോകണ്ട ശറിയായ തരീക്കത്തല്ലാണ്ട് ഹഖീഖത്തും ശരിയത്തും ഒത്ത തരീക്കത്തല്ലാണ്ട് ഏതെങ്കിലും തരീക്കത്തിൽ പോയിട്ട് കുടുങ്ങണ്ട അതിൽ ചിലപ്പോ വലിയ വലിയ ബൊമ്പന്മാരായി ഉസ്താദ് മാറിക്കുവാറ് വലിയ വലിയ മഹാന്മാരിക്കുവാറ് നോക്കിയിട്ട് കുടുങ്ങണ്ട ഞങ്ങൾ പല അലിമിയുള്ള ആറ് ബൊമ്പന്മാരുള്ള ആറ് പണ്ഡിതന്മാരുള്ള ആറ് അങ്ങ് അംഗീകരിക്കുന്ന തരീക്കത്തല്ലാമാർ ഏതെങ്കിലും പേച്ച തരീക്കത്തിൽ പോയി കുടുങ്ങണ്ട മക്കളെ അല്ലാഹു ഞങ്ങളെ കാക്കുമാറാകട്ടെ ചെന്നു വേണ്ടത് ഗൗരവത്തോടെ മനസ്സിലാക്കണം അങ്ങനെ ഈ പാമ്പ് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ കാലിൽ കൊത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചിട്ടുണ്ട് പാമ്പിടെ പാമ്പ് വന്ന് അള്ളാഹുവിന്റെ റസൂല മുന്നിൽ നിന്നിട്ട് സലാം ചെന്തുണ്ടാ ഞങ്ങളെ മുന്നിൽ സലാം ചൊല്ലേവാ ഓർക്കൊത്തു നീ അമ്മ കഴിച്ചവണല്ലാതീന് അപ്പ കഴിച്ചവണല്ലാതീന് പെഞ്ഞായി കുത്തിയവണല്ലാതീന് മൊയിലാരെ പറഞ്ഞവണല്ലാതീന് തങ്ങളെ പറഞ്ഞവണല്ല നീ ഒരു കൊത്തു കൊത്തു പാമ്പ് അള്ളാഹു കാക്കട്ടു ഖിയാമത്തുനാളെ പല പാമ്പ് ഖബറിൽ പറയും ഇങ്ങനത്തെ അമക്കങ്ങും കൊത്തകും അതുകൊണ്ട് തന്നെ ഈ പാമ്പ് അല്ലാഹുവിന്റെ റസൂലിനെ മുന്നിൽ നിന്നിട്ട് സലാം ചൊല്ലുമ്പോ ആശിഖായ പാമ്പല്ലേ റസൂലുള്ളാനെ ഇഷ്ടി വെച്ച റസൂലുള്ളാനെ ആശിച്ച് ആ പാമ്പ് അല്ലാഹുവിന്റെ റസൂലിനെ മുന്നിൽ നിന്നിട്ട് സലാം ചെന്നപ്പോ കേക്കൊരു പാമ്പേ നീ എന്തുക നിന്റെ അബൂബക്കറിനെ കൊത്തിയേണ്ട് കേട്ടപ്പോ യാ റസൂലുള്ളാ അങ്ങേ കാണാ നോക്കുകയാണ് ആശിച്ചിട്ട് കൊറേ കാലായിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടത്തെ മതു ചെന്നപ്പോ ഞാൻ ഇഷ്ക് വെച്ച നബിയേ റസൂലുള്ളാനെ തേടി തേടിട്ട് എത്ര വർഷത്തെ നബിയേ ഇതുവരെ റസൂലുള്ളാനെ ഇഷ്ക് വെച്ച കാരണം കൊണ്ട് അല്ലാഹു നിന്റെ ആയുസ് ഏറെ തന്ന നബിയേ അതുകൊണ്ട് അങ്ങയുടെ മുഖം കണ്ടിട്ടൊന്നും മരിക്കണോണ്ട് ആശയാ ഒരു പാമ്പ് ചെല്ലുടെ മുമ്പിൽ ഇങ്ങനെ നങ്ങമാ ഞങ്ങൾ റസൂലുള്ളാനൊന്ന് കാണണു ഒന്ന് മുത്തണു ഒന്ന് റൗദയ്ക്ക് പോണു അവിടെ പോയിട്ട് നിങ്ങളെ ദോഷത്തിന് ഒരു പരിഹാരം കേൾക്കണു പിള്ളേർ ആശ ഞങ്ങൾക്കുണ്ട പോണ്ടേ പുമ്പുറത്ത് പോണ്ടേ അജിക്ക് പോണ്ടേ എല്ലാം പോണ്ടേമേ എവിടെ പുമ്പുറത്ത് പോയിട്ട് വന്നേ മുഞ്ഞാണ്ട് പെഞ്ഞെ കടിച്ചു അച്ചു പൊടി ആക്കി ഉമ്പുറത്ത് പോയിട്ട് അജിമീർക്ക് പോണ്ടേ പള്ളിക്ക് അഞ്ചു പൈസ കൊടുത്തിട്ടില്ല ഓണ അജ്മീർ പോണ്ടേ പോലെ അല്ല നിങ്ങന്ന് മുണ്ടല്ലേ അതുകൊണ്ട് ഗൗരവത്തോട് മനസ്സിലാക്കണം ഞങ്ങ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടി ചെന്നിട്ട് ഞങ്ങൾ ഒട്ടാശിക്ക് വെച്ചിട്ട് കാര്യമില്ല മന്നഹബ്ബ സുന്നതി ഫല്യസ്തൻ നബി സുന്നതി വഇന്ന മിൻ സുന്നതി അന്നികാഹ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്ന എന്റെ സുന്നത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്നത്ത് അത് മങ്ങില ഏയ് റസൂലുള്ള ചൊല്ലുന്നൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ചടങ്ങ് അത് മങ്ങില ആ മങ്ങിലത്തെ നിങ്ങ എങ്ങനെ കൊണ്ടാടണു ഞാൻ ഇഷ്ടപ്പെട്ട നിലക്ക് കൊണ്ടാടണു പെണ്ണ് നോക്കും പോലെ നോക്കണോ മങ്ങില ആവും പോലെ ആവണോ സുബ്ഹാനല്ലാഹ് മൗലഞ്ചീട്ട് പേര് വെച്ചിട്ട് റസൂലുള്ളാന്റെ മൗലിദിന്റെ മജ്ലിസ് അന്ന് വെറുതെ ഒരു പേര് കാക്കിയിട്ട് പ്രയോജനമില്ല ആ മങ്കൂസ് മൗലിദ് രചിച്ച മഹാൻ സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി തങ്ങളല്ലേ പൊന്നാളിൽ സീക്ക് വന്നിട്ട് മനുഷ്യന്മാർ മരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ മത് എൽദിത്ത് മഹാൻ സുബ്ഹാനല്ലദി അത്ല ഫീ ഷഹ്ർ റബീഉൽ അവ്വൽ അമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ വസമ്മാഹു മുഹമ്മദ റസൂലുള്ളാഹിനെ പേത്ര എപ്പണ്ടി എൽദി സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങള് عرض فتح المعين كتاب شأنه عجب حوى من الفقه ما لم يحوه كتب
ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് രചിച്ച മഹാനല്ലേ. ഇന്ന് നിങ്ങൾ ഉസ്താദ് പഠിപ്പാട്ട് മുതഅല്ലിമീങ്ങ ഫത്ഹുൽ മുഈൻ, ഫത്ഹുൽ മുഈൻ ഓതാത്ത ഒരു ഖാദി ഉണ്ട്, ഒരു മൊയ്ലാറുണ്ട്, അല്ലെ? അളക്കെ മജൽ ഉസ്താദ് അടക്കം ഓതിയവരല്ലേ? ആ കിതാബ് എഴുതിയ മഹാനാണ് മങ്കൂസ് മൗലിദ് റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതിയത്. ആ ഫസ്റ്റ് എഴുതിയ പലകേന്ദ്ര കൊന്തുണ്ട് സുബ്ഹാനല്ലദി അതുല ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. അല്ലാഹുവിന്റെ റസൂലിനെ പെത്തിര റബീഉൽ അവ്വൽ ആറാ ഒരു ഹംകു ജല്ലെ റമദാനിൽ പെത്തിരല്ലേ, അതാറാ പെത്തിരായിട്ട് റസൂലുള്ളാഹിന്റെ പെത്തിര റബീഉൽ അവ്വൽ. അല്ലാഹുവിന്റെ റസൂലിനെ പെത്തിരപ്പാ എപ്പാ നിങ്ങൾ സംശയം അവിടെ ഇട്ട് പോണ്ടറിയ റബീഉൽ അവ്വൽ പെത്തിര ഉണ്ടായത് മാത്രല്ല, അതക്ക് മുഹമ്മദ് പേര് വെച്ചിത്. അതല്ലേ ആദ്യ നബി അലൈഹിസ്സലാമിനെ പടച്ചിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ നീക്കുമ്പോ ഹവ്വാ റളിയല്ലാഹുവിനെ അല്ലാഹ് പടച്ചു. പെണ്ണിനെ പഠിച്ചപ്പോ ആദൻ നബി മെല്ലെ കൈ നീറ്റിത് പെണ്ണിന്റെ മുട്ട കൈ പോയിട്ട് ഒരു പെണ്ണിടെ തൊഴുക അധികാരമില്ല. ഇന്ന് മഹർ കൊടുക്കണറപ്പ അത് ഇപ്പൊ പബ്ലിക് ചെല്ലേ. പണ്ട് മങ്ങിലായിട്ട് പുതിയ വേണ്ടേ അവിടെ പോയെങ്കിൽ തലങ്കന്റെ അരിൽ വെച്ച് വേണ്ടി എവിടെ പണ്ട് പൈസ പൈസ 101, 125 രൂപ 500 രൂപ അല്ല ഉസ്താദ്. ഇപ്പൊ ബംഗാറ് ബെല്ലി തൂക്കിട്ട് ബംഗാറ് അവളെ തൂക്കിട്ട് ബംഗാറ് മഹർ പടച്ചറപ്പ് കാക്കട്ട് അവളെ തൂക്ക എത്ര ഉണ്ടോ സുബ്രഹ്മണ്യത്തിൽ അരി കൊടുത്തവൻ ഓലെ തൂക്കുടി അള്ളാഹു റബ്ബ് തങ്ങളെ സലാമത്താക്കട്ട് കൊടുക്കണ്ട സുബ്രഹ്മണ്യ തങ്ങളെ അങ്ങനെ ആചാരം അങ്ങ് ആക്കണം ആക്കട്ട് അള്ളാഹു ഖൈറാക്കട്ടെ. നല്ല മൂമി നിങ്ങൾ മനസ്സിലാക്കണു, മഹർ കൊടുക്കാതെ ഒരു പെണ്ണിനെ തൊടാനുള്ള അധികാരം ആർക്കും ഇല്ല, ഒരു പുതിയ അപ്പലകില്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നന്റെ മുഅ്മിനീങ്ങളെ ആദ്യ നബി അലൈഹിസ്സലാം ഹവ്വായിലേക്ക് കൈനീട്ടിയപ്പോൾ ഹവ്വാ ചെന്നങ്ങളെ ഉമ്മ റളിയല്ലാഹു അൻഹാ അദ്ദി മഹറഹ മഹർ കൊടു. എന്തിന് മഹർ? അത് മനസ്സിലാക്കുണ്ടങ്ങ. സലാത്ത് എപ്പോ തുടങ്ങിയേ? മുഞ്ഞാൻ തുടങ്ങിയോ? എപ്പോ തുടങ്ങിയത്? ഞങ്ങളെ ബാപ്പയാകുന്ന അബുൽ ബഷർ ആദം അവിടെ നല്ലാണ്ട് കൽപ്പന നബിയേ സലാത്ത് ചൊല്ലറു. നിങ്ങളെ പാരമ്പര്യത്തിൽപ്പെട്ട ഖാത്തിമുൻ നബിയായ മുഹമ്മദ് മുസ്തഫ നമ്മേ സലാത്ത് പഠന സലാത്ത് ചൊല്ലറു നബിയേ കടക്കില്ല. അപ്പൊ നിന്റെ മുഅ്മിനീങ്ങ മനസ്സിലാക്കണു, ഞങ്ങളെ ജീവിതം നല്ലാവണു, ഞങ്ങളെ ജീവിതം ബർക്കത്താവണു. പാട്ട ചൊന്നത് പോലെ നാല് കാര്യം ഞങ്ങളെ ഉത്തുൽ ബർക്കത്ത്, ഒന്ന് ആട്, ഒന്ന് പിന്നെ ഒന്ന് കോലി, പിന്നെ ജണ്ട് ചെന്നിട്ടില്ല മറന്നിറങ്ങ ജണ്ട് ചെന്നരേ ഇല്ല പിന്തിരത് കായത്തെ കല്ല് കായറക്കിടെ കല്ല് ഔത്തുൽ വേണോ ഉണ്ടാ ഉണ്ട് സ്വിച്ചിട്ടെങ്ക ചട്നി സ്വിച്ചിട്ടെങ്ക ജ്യൂസ് സ്വിച്ചിട്ടെങ്ക അപ്പ സ്വിച്ചിട്ടെങ്ക പത്തറ് സ്വിച്ചിട്ടെങ്ക ബിരിയാണി സ്വിച്ചിട്ടെങ്ക കൽകിട്ടൈത്ത് സ്വിച്ചിട്ടെങ്ക സുബാള വണങ്ങിട്ടൈത്ത് പിന്നെ മാപ്പിളെ നല്ല മാപ്പിള ഒരു ഖൈറും ഇല്ല ഒരു ഷറും ഇല്ല വന്നാ പോയ ഭാര്യമാരല്ല കാക്കട്ട് മാപ്പിള്ള എണ്ണിടല്ല ബാവാ അപ്പുറത്തൗത്ത് പോയിട്ട് ഓല മാപ്പിള്ള എണ്ണിടേ
നിങ്ങളെ പെണ്ണിങ്ങോ സ്വരാജ് അള്ളാഹു നിങ്ങളെ പെണ്ണിങ്ങനെ അല്ല കാക്കട്ടെ. അങ്ങനത്തെ പെണ്ണ് ഉള്ളാളാവത്തുള്ളു, അവിടെ ബർക്കത്തില്ല, അവിടെ ഖൈറില്ല. അള്ളാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവർ സ്വർഗത്തിൽ കടക്കുക ചാൻസേ ഇല്ല. മാപ്പിളുടെ എണ്ണിടാളാ, മാപ്പിളുടെ കുറ്റം ചൊല്ലാളാ, മാപ്പിളുടെ രഹസ്യ പരസ്യാക്കടാളാ. അതുപോലെ പെഞ്ഞായിടെ പരസ്യാക്കടാണ, പെഞ്ഞായിടെ പബ്ലിക്കാക്കടാണ, പെഞ്ഞായിടെ രഹസ്യ പബ്ലിക്കാക്കട, അവണോ സ്വർഗത്തിൽ കടക്കല മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മനസ്സിലാക്കൊള്ളങ്ങ, അങ്ങനെ നിങ്ങളെ പെണ്ണിങ്ങ വീണ്ടും സ്വറയില്ലേ, തെച്ചി തെച്ചിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് വയറ് വന്നിട്ട് നീത്ത് കാല് തോറയിത്ത് നടക്കു തീരല്ലേ, ചിസറ് ഏരിത്ത് സുഗറി ആറായിത്ത് സുബേ കഴിച്ചിട്ട് ഓടുന്ന സുബ്ഹാനല്ലാഹ്. ആ വാണ്ടിയ പാൻറ്റും ആ ഫൂസും ആ ടൈറ്റ് പിറ്റിന് പണി എണ്ണിട്ടിട്ട് പോണ്ടി നോക്കണം. ആ ഡബിൾ ആജിരി പെഞ്ഞി, സിംഗിൾ ആജിരി പെഞ്ഞി, മുഹമ്മദിരി പെഞ്ഞി, അബുക്കുരി പെഞ്ഞി ഓടുന്ന ഓട്ടം നോക്കണം. മാർഗത്തിൽ കങ്കണാടി ഒന്ന് വിളിച്ച് നോക്കും, പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഓട്ടം എന്തിന് ഓട്ടം? ഇസ്ലാം പാടണ്ട, അന്യ പുരുഷന്മാരെ മുന്നുള്ള പോലെ നെഞ്ഞും പോലെ പാടിയും കാട്ടിട്ട് ഓടറേ. ആറ് സുബ്ഹാനല്ലാഹ് നിസ്കാരം ഉണ്ട്, സദഖാത്തുണ്ട്, എല്ലാം ഉണ്ട്, പ്രയോജനമുണ്ട്. എന്റെ ഉമ്മമാര് ഗൗരവത്തോടെ മനസ്സിലാക്കണം, നിങ്ങളെ സുഗറ് ഇലിയോണാ, നിങ്ങളെ പ്രഷർ കുറടിയാവണാ, നിങ്ങളെ വയറ് ശരിയാവണാ. അയക്ക് നിങ്ങൾ തിന്നും പോലെ, വിറ്റാമിൻസ് തിന്നും പോലെ, അതുക്ക് വേണ്ട മരുന്ന് തിന്നും പോലെ, അഞ്ചു വക്ത് നിസ്കരിച്ചെങ്ങ് മയ്യാവല വ്യായാമാ. നിസ്കാരത്തെ പോലത്തെ ആരോഗ്യ ലോകത്തിൽ വേറെ ഇല്ല. മുഹമ്മദ് മുസ്തഫ ആരോഗ്യത്തിൽ ഏറ്റവും വലിയ മർദ്ദ നിസ്കാര പാഞ്ച് വക്ത് കെ നമാസ് കൈസാ പഠന ഹഖത്തു ഖാതിഹി നമാസ് പഠന അതേ ക്രമത്തിൽ നിസ്കാര പഠണം. ഏ ഒട്ടാസ് നിസ്കരിക്കല സീർ സുജൂദ് ഗണ്ട് തകൽ ബാജി എന്ന വാജി മുണ്ട സുജൂദ് കുണ്ടി തകൽ ബാജി പ്രയോജനല്ലേ. നിസ്കരിക്കുമ്പോ അല്ലാഹു അക്ബർ കൈ കെട്ടുമ്പോ എങ്ങനെ കെട്ടോ, എങ്ങനെ കൈ വെയ്ക്കോ, എങ്ങനെ സുജൂദ് ചെയ്യണം, എങ്ങനെ റുക്കു ചെയ്യണം, എങ്ങനെ കാൽ വെയ്ക്കണം, ഏഴ് അവയവങ്ങൾ സുജൂദിൽ എങ്ങനെ വെക്കണം, ഇതെല്ലാം കറക്റ്റ് ഗുന്തു വേണോ. സുബ്ഹാനല്ലാഹ് ഇപ്പൊ നിസ്കരിക്കണേന്ന് എന്തിനു സുബ്ഹാനല്ലാഹ്, മുണ്ട വെയ്ക്കരുത് കണ്ടി എടുക്കരുത് കണ്ട് കോലി കൊത്തുവാ സ്കാർത്തി വിസീമ ഗുത്തലതു സല്ലി ബിലാ ഖൽബിൻ സലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽഉഖൂബതി. എത്രത്ര നിസ്കാരക്കാർ ഒരു പ്രയോജനമില്ല. രണ്ട് കണ്ടില്ലേ പള്ളി കൂടിയോട്ട് പണ്ട് മാർക്കാർ എന്തിനെ കളിച്ചിട്ട് കബഡി കളിച്ചിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ട് പണ്ടെ കണ്ട് സുബ്ഹാനല്ലാഹ് എല്ലാം ആക്കിട്ട് ഓടിയുണ്ട് പണ്ട് പള്ളി കാൽ കൽക്കും. പള്ളിയിൽ തണ്ണി ഫ്രീ ഉണ്ടല്ലേ, പള്ളി കറണ്ട് പൈസ എത്ര കൊടുക്കുകൊണ്ട് കൊന്തുണ്ട, പള്ളിയിൽ മക്കൂഫ തനി കൊണ്ട് കൊന്തുണ്ട, ആ പള്ളിക്ക് പൈസ കൊടുക്കുന്ന പൈസ കൊണ്ട് കൊന്തുണ്ട. ഓടി വന്ന റിക്ഷക്ക് ചേത്തിയ പോലെ ചേത്തിയ കാലു പടാ 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 മൂത്തിക്കിത്തര ചേത്തിയ ഉള്ള ചേർ കൽകിയ ഉള്ള കൽകിട്ടായിട്ട് സുബ്ഹാനല്ലാഹ് അതിനിടയ്ക്ക് മീറ്റിംഗ് ഉണ്ട്, പുതോർക്കും മീറ്റിംഗ് ഉണ്ട്, ഒക്കെ ഇണ്ട് റണ്ണെങ്ങനായിരുന്നു എൻ്റെ എങ്ങനെ ബോൾ എങ്ങനായിട്ടുള്ള ഇണ്ട് എങ്ങനായിട്ടുള്ള എൻ്റെ കലി ബോൾ യാറായിട്ടാ ഇത് ഉവാക്കണം. ഈ ഉദു എടുക്കുന്ന പക്ക സമയത്ത് ആട്ടത് സമയത്തിൽ ആട്ട, ഊട്ടത് സമയത്തിൽ ഊട്ട, പാട്ടത് സമയത്തിൽ പാട്ടാണ്ട് കേട്ടാറാ. ഉദു എടുക്കുമ്പോ ഉദു മാത്രം, ഉദു എടുക്കുക എന്തിനേക്ക്? അള്ളാഹുന്റെ മുട്ട പോകും. അള്ളാഹുന്റെ മുട്ട പോകുമ്പോത്ത് ഉദു എടുക്കണോ? എങ്ങനെ ഉദു? ആ കർമ്മത്തിൽ ക്രമത്തിൽ ഉദു എടുക്കണോ? ഒട്ടാശി ഉദു അല്ല, ഉദുക്ക് ഷെർത്തുണ്ട്, ഉദുക്ക് ഫർളുണ്ട്, ഉദുക്ക് സുന്നത്തുണ്ട്. ആ ചോറും കറി വയ്യാവല പൊടികരി വേണം, പപ്പട വേണം, ഇടത്ത കയ്യിൽ പിടിക്കണം, വലത്തെ കയ്യിൽ പിടിക്കുന്നത് വേണം, തിന്നുമെല്ലാം വേണം, ഉദുവെടുക്കും വേണ്ട സുന്നത്ത് വേണം, നിസ്കരിക്കുമ്പോ തലക്കും കൂടി സുന്നത്ത് വേണുണ്ടില്ല. ഒണ്ട് മസാല ഒരു തലമുറക്കൽ എത്ര ഫായ്ദല്ല വിസ കക്കൂസ് പോകുമ്പോ ഒരു തലമുറക്കുണ്ടല്ലേ മുഹമ്മദ് മുസ്തഫ. പിന്നല്ലേ നിസ്കരിക്കുമ്പോ തൊപ്പി വയ്ക്കട ഹംകോ
അവന്റെ കൈ മുഴുവനും കറക്റ്റ് കൽകണം. അങ്ങനെ ആ ഉദുവെടുത്താൽ പിന്നെ ഒരു ദുആ ഉണ്ട്. ആ ദുആ ആകാശത്തേക്ക് കൈയും കണ്ണും ഉയർത്തിട്ട് കാൽ ഉയർത്തിരണ്ട മനസ്സിലാക്കും. കൈയും കണ്ണും ഉയർത്തി ദ്വാരക്കും എന്തൊരു ദുആ ചൊല്ലറു أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. ഡയറക്റ്റ് കണക്ഷൻ അല്ലാഹുവിന്റെ അർശ്. ആ ദുആ വലിയ ഫായിദുള്ള ദുആ. അത് ദുആയിരുന്നെങ്കിൽ ദുആക്ക് ഉത്തരവുണ്ടോട്ട് മുഹമ്മദ് മുസ്തഫ. അതിനർത്ഥം തിരികുന്നുണ്ട്. നിന്റെ ശുദ്ധിയാക്കല്ല, നിന്റെ തൗബ സ്വീകരിക്കല്ല, നിന്റെ സാലിഹായ അടിമകളിൽ നിന്റെ അടിമയാക്കണു അല്ലാ, നിന്റെ സാലിഹായ അടിയാറുകൾ എന്നെ പെടുത്തണു അല്ലാ. എന്തൊരു അർത്ഥമുള്ളതുവാ. ഞാൻ ഷോർട്ടായിട്ട് ചെന്ന് ആ ദ്വാരന്നിട്ടാൽ പിന്നെ പല്ലിക്ക് പത്തുമ്പോൾ അതപുണ്ടു. പല്ലിക്ക് പത്തുമ്പോൾ പ്രധാനപ്പെട്ട ദ്വാ ഉണ്ടു. ഞങ്ങൾ പല്ലിക്ക് പോകേണ്ട എന്തെങ്കിൽ അവിടെ അവൻ കിട്ടുവാണല്ലോ കപോലത്ത് നാലിട്ടു. നിങ്ങളെ കട വീട് കട എടുത്തോളം അവിടെ പല്ലി ഉസലാക്കോ വേണ്ടേ. നിങ്ങളെ പകയ തീർക്കട പല്ലിയിൽ എല്ലാം ബിസിയ. നിങ്ങളെ പല്ലിയിൽ അടിപിടി പല്ലിയിൽ. ഇനി ജമാഅത്തിൽ പല്ലി കെട്ടുമ്പോൾ ഇടയ്ക്ക് ഒരു വലിയ മൈതാനാക്കി വെക്കണം. അടിപിടിക്ക് ഗടിപിടി കൂടെ ഇല്ല. അള്ളാഹു കാക്കട്ടെ. അതൊക്കെ നിങ്ങളെ മൈദിയാചരമയാവും അടിപിടിയാക്കട്ടെ. അള്ളാഹു കാക്കട്ടെ. അത് ആഫിയത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് നിങ്ങളെ ബദരിയാചാര കാണില്ല. ആ കാണില്ല. അത് ആഫിയത്താക്കാം. ഉണ്ടാവും കണ്ടിങ്കല്ലേ. മനസ്സിലാക്കണു. ആ ചൊന്നുവണ്ടത് ഗൗരവത്തോടെ മനസ്സിലാക്കണു. വിഷയം മാറി എന്നെങ്കിലും ദാമ്പത്യം കറക്റ്റായിട്ട് അതേ വിഷയം ചൊല്ലുണ്ടായെങ്കിൽ ഇനി ഒരു അവസരം ഇൻഷാല്ലാ ഏതെങ്കിലും ഒരു ഭാഗത്ത് വളരെ നാം ചൊല്ലുക ഇൻഷാല്ലാ. തൗഫീഖ് ചെയ്യട്ടെ. പള്ളിക്ക് പത്തുമ്പോ ദുആ ഉണ്ട്. വലിയ ബർക്കത്തിന് ദുആ. ഈ റജബുടെ ഫസ്റ്റ് റജാബ് ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യാ. ആറ് ദുആർന്നാറാ അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കൂ. അവനക്ക് റഹ്മത്ത് കൊടുക്കൂ. അവനക്ക് കൃപ കൊടുക്കൂ. അവന്റെ ജീവിതത്തിൽ ആഫിയത്ത് തപ്പലേ. അല്ലാഹു ആ കൂട്ടത്തിൽ നിങ്ങളാക്കി തീർക്കട്ടെ. അതുപോലെ പള്ളിക്ക് പത്തുമ്പോ ആ പള്ളിക്ക് പത്തുമ്പത്തുള്ള ദുആക്ക് ഉത്തരവുണ്ട്. اللهم افتح لي ابواب رحمتك നിന്റെ റഹ്മത്തിന്റെ വായിൽ നിങ്ങൾക്ക് തുറന്നു താ. അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തരട്ടെ. രണ്ടായുണ്ട് മന്ത് വാദിപ്പാട്ട് സമയത്ത് റഹ്മത്തിന്റെ വായിൽ തുറന്നു അല്ല തുറന്നു തരല്ലേ. തരൂ ഗ്യാരണ്ടി തരൂ. ദ്വാരനെങ്കിൽ തണ്ടേ. നീ നീ അവിടെ വാറണ്ടി എഴുതി വെച്ചിങ്ങത് ഏ പഞ്ചാര പഞ്ചാര നോക്കിയെങ്കിൽ മധുര കൊന്തവിട ഒന്ന് മെല്ലെ ഓക്കെ അല്ലേ. ഗഡ്പെട്ട് ഗഡ്പെട്ട് നോക്കിട്ട് പാളാക്കി വെച്ചിരാ. ഒന്ന് തിന്നു നോക്കിയല്ലേ ഗടിപിടിയാ പോലെ കൊന്തവിടെ പോയിരുന്നത് തിന്നുമ്പോ. അതുപോലെ ഏത് എഴുതി വെച്ചത് കൊണ്ട് കാര്യമല്ലേ. അതിലൊന്ന് ഓതണു. അതിലൊന്ന് നോക്കണു. അതിലൊന്ന് പഠിക്കണു. ബോർഡ് വലിയ ബോർഡ്. ഉള്ളോടെ ബോർഡ്. കക്കൂസിലൂടെ ബോർഡ്. കക്കൂസ് പോണ്ട എവിടെ ബോർഡ്. പല്ലിരി ഈടെ ബോർഡ്. പത്തരവിടെ ബോർഡ്. ഔത്തിൽ പത്തരവിടെ ബോർഡ്. ഔത്തിൽ ഇല്ല അവിടെ ബോർഡ്. ബോർഡ് മാത്രം ബാക്കി ചെന്നിട്ടേ ഇല്ല. കിതാബും ഫീഹി മാഫി ഓ ബൗലുൽ ഖൽബി ഫീ ഫീഹി എന്ന പല കിതാബും ഫീഹി ആ കിതാബ് കിതാബല്ലേ. മൂത്തറ നായിലെ മൂത്തറ നായിലെ പായിൽ എന്നല്ല. നായിലെ മൂത്തറ അതേ കുടിക്കലല്ലേ. അതേപോലെ വിധി നാളെ അല്ലാഹു നമ്മളെ കാക്കട്ട്. അപ്പൊ പള്ളിക്ക് പത്തിയിൽ പിന്നെ ആ ദുആർന്നിട്ട് പള്ളിക്ക് പത്തി ദുആക്ക് ഉത്തരവുണ്ട്. റഹ്മത്തല്ലാഹു തണ്ട. എന്നിട്ട് ആ പള്ളിക്ക് പത്തി വർത്ത് പള്ളിക്ക് രണ്ട് റക്കാത്ത് പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ട്. പള്ളി കാണിക്ക നിസ്കാര ചൊല്ലേ. അത് കുത്തുപോകുമ്പോ പത്തിക്കും കൊടുക്കണുണ്ടോ.
ആ രണ്ട് നിസ്കാരം എൻ്റെ നിസ്കരിക്കും. അതുകൊണ്ട് മുഅ്മിനികളെ അതിൽ ബാക്കി വിഷയം ഉൾപ്പെടുന്ന ഇപ്പം അത് കടക്കില്ല. അതുകൊണ്ട് പള്ളിയിൽ കടന്നിട്ട് ജൻഡർക്കകത്ത് പ്രസന്റേഷൻ കൊടുത്തിട്ട് റബ്ബിടട്ടുക വേണ്ടത്ര ദുആറക്കണു, ബാങ്ക് പള്ളിയിൽ വെച്ചിട്ട് കേൾക്കണു, ബാങ്ക് പള്ളിയിൽ വെച്ച് കേൾക്കണു, ബാങ്കാകുമ്പോൾ പള്ളിക്ക് വേണ്ടല്ല. അങ്ങനെ പള്ളിയിൽ നിസ്കരിച്ച ഉടനെ പള്ളിയുടെ പുറത്തായിട്ട് മോരഞ്ഞ ബൈലഞ്ഞ മറത്തിറഞ്ഞ് വെച്ചിട്ട് ആറാറ് എണ്ണിടല്ല ഏറെ പള്ളിയിൽ വെച്ച് ദിക്റു ചെന്നിട്ട് തസ്ബീഹ് ചെന്നിട്ട് അവന്റെ ഔത്തിൽ പോയിട്ട് ഒരുപാട് ഖുർആനും ഹദീസുകളും ഇങ്ങനെ ഓതണു. കാരണം അവവും ഖബർ പോലെ അവ തീറാ ഞങ്ങൾ അവവും അള്ളാഹു പൊരുത്തപ്പെട്ടവണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅ്ബരി തങ്ങള് ആ പ്രധാനപ്പെട്ട മങ്കൂസ് മൗലൂദുന്ന് അറിയപ്പെടുന്ന ആ അഞ്ച് ഹദീസുള്ള കിതാബ് ബഹുമാനപ്പെട്ടവർ എഴുതിത്ത് എന്തിക്ക് മുഅ്മിനീങ്ങളെ ആ പൊന്നാണിയിൽ പണ്ട് മുസീബത്ത് തടയുകൂ. അങ്ങനെ എഴുതിയാൽ പിന്നെ ആ മങ്കൂസ് മൗലൂദ് ഓരോ പള്ളിയിലും മദ്രസത്തിലും ഔത്തിലും ഓതിയപ്പോ അവിടത്തെ രോഗം മാറിത്ത്, അവിടത്തെ സീക്ക് മാറിത്ത്. അപ്പോളാണ് ആ പതിവായി കൊണ്ടുവന്ന മങ്കൂസ് മൗലൂദ് ആറ് പതിവാക്കിയത്. ഞങ്ങള ഞങ്ങ ഈ ഉസ്താദ് മഹാനായ ഒരക്കൽ മുല്ലോക്കോയ തങ്ങള് കന്യത്തുസ്താദ് ശംസുലുലമാ തജുലുലമാ നൂറുലുലമാ പൊസോട്ട് തങ്ങൾ വലിയ മഹാന്മാർ അത് ഓതിയാറ് അതിലൊരു തപ്പു പോലും ഇല്ലാണ്ടങ്ങ ചെന്നാറ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ചൊല്ലെന്തിനെ മങ്കൂസ് മൗലൂദ് ഷിർക്ക്? മഹാനായ ശംസുലുൽ മവടിപാട്ടിയ മങ്കൂസ് മൗലൂദ്, താജുലുൽ മവോദിയ മങ്കൂസ് മൗലൂദ്, വലിയ വലിയ ആലിമീങ്ങ പണ്ഡിതന്മാർ ഓതിയോണ്ടുള്ള മൗലൂദ്. മുഅ്മിനീങ്ങളെ അതിരുണ്ട് ശിർക്ക് ഉണ്ട് ചെല്ലുമ്പോ അതിരെ പെരവത്ത് പോയി കുടുങ്ങണ്ട. ഞങ്ങളെ ബഹുമാനപ്പെട്ട ഞങ്ങളെ മോലെ മങ്ങിൽ തണ്ട് ജാവുകൂ, ഞങ്ങളെ മക്കളെ മൗലൂദരണ്ട് ഞങ്ങളെ മങ്ങിൽ തണ്ട് ജാവുകൂ, ഞങ്ങളെ പെങ്ങളെ മങ്ങിൽ തണ്ട് ജാവുകു പോലുകു. ആ മൗലൂദ് ഞങ്ങൾ ഓതണു. മൗലജ് രണ്ട് സുബൈക്ക് ഉസ്താദിനെ വിളിച്ചിട്ട് നീതൈ കാണ്ട് പുതിയാപ്പിലതൈ കാണ്ട് ഉസ്താദന്മാരിട്ട് മാത്രം ഓതിയത് കൊണ്ട് ഫലമില്ല. ആ മജ്ലിസ് വലിയാക്കണു. വലിയ മജ്ലിസ് ആക്കിയിട്ട് ഔത്തിൽ എത്ര കൂടുതൽ സാധ്യമുണ്ടോ അത്ര ആൾക്കാരെ കൂട്ടിയിട്ട് ആ മജ്ലിസ് ദൈപ്പാട്ടി റസൂലുള്ളാഹിന്റെ സലാത്ത് ചൊല്ലണു. എന്നിട്ട് നിന്റെ മോക്ക് ദുആറക്കണു. എന്തേ നാളെ നിന്റെ മോള് ഏതോ ഒരു അന്യ പുരുഷന്റെ ഔത്തുക്ക് പോണ്ടല്ലേ, ഏതോ ഒരു പുതിയാപ്പിള്ള ഒട്ടുക്ക് പോണ്ടല്ലേ, അങ്ങനെ ദാമ്പത്യ ജീവിതം ഖൈറാവും വേണ്ടി ദുആറപ്പാട്ടണു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പുതിയ ആപ്പില പുതിയ പെണ്ണ് നിസ്കരിച്ച് ദുആറക്കണു. അല്ലാ ഞങ്ങളെ ദാമ്പത്യ ജീവിതം കൈറാക്കണു. അല്ലാ നിന്റെ പുതിയ ആപ്പിളെ കാണുമ്പോ നക്ക് സന്തോഷ തരണു. അല്ലാ പുതിയ ആപ്പിളെ ചൊല്ലണു നിന്റെ പെഞ്ഞായിടെ കാണുമ്പോ സന്തോഷ തരണു. അല്ലാ ഞങ്ങളെ വൈവാഹിക ജീവിതത്തിൽ മക്കളെ തന്നെങ്കിൽ അല്ലാ നിന്റെ മക്കളെ വജഅൽനാൽ മുത്തഖീന ഇമാമാ. തന്റെ മക്കളെ നല്ല സംഘടനയിൽ ചേർന്ന മക്കളാവണു, നല്ല സംഘടനയിൽ കൂടുതൽ മക്കളാക്കണു. അല്ലാ തക്കുവ ഉള്ളവങ്ങളൊട്ട് കൂടുതലങ്ങനത്തെ മക്ക നീ ആക്കണു. അല്ലാ അങ്ങനത്തെ ദ്വാരക്കടെ മക്ക ഇത് എപ്പോ ദ്വാരക്കണു? ദാമ്പത്യത്തിലേക്ക് കടക്കിടേണ്ട ജാവുകു. കണ്ണീർ ഒൽപ്പിച്ച് തഹജ്ജു നിസ്കരിച്ചിട്ട് ദുഹാ നിസ്കരിച്ചിട്ട് റസ്മി നിസ്കരിച്ചിട്ട് സലാത്തുൽ അവ്വാബി നിസ്കരിച്ചിട്ട് സലാത്തുൽ ബഖാഉൽ ഇമാൻ നിസ്കരിച്ചു ദ്വാരക്കും നിസ്കാര കാല അഞ്ചു വ്യക്തി നിസ്കരിക്കണേ. അതും സുബ്ഹാനല്ലാഹ് ഭാര്യയൊരു കഷ്ടത്തിൽ എന്തേ എന്തേ മൊയ്യാലോട് ചൊല്ലുക കൊണ്ട് വേഗം നിസ്കരിക്കണോ? സുജൂദ് ചമ്മയാക്കണ്ട, റുക്കു ചമ്മയാക്കിയിട്ടുണ്ട്. ഇനി റമദാൻ പറമ്പ് ഓരോരുത്തർ വിജയം ഉണ്ടെന്നുണ്ട്. റമദാൻ പറമ്പത്ത് ഉസ്താദ് ഞങ്ങളെ പണ്ട് മുന്നാമത്തെ ഉസ്താദ് 10 മിനിറ്റ് 20 റക്കാത്ത് നിസ്കരിച്ചത്, നിങ്ങൾ 5 മിനിറ്റ് നിസ്കരിക്കാറല്ലേ? സംബലാറക്കോ കാക്കട്ട് എന്റെ മോമിനികളെ നിസ്കാറാവാഹു നമുക്ക് നല്ല ഭക്തിയോട് നിസ്കരിക്കട്ടെ. അപ്പൊ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കിടേക്കും എന്നുള്ളാക്കേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട്. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ പിന്നെ
നിന്റെ മുഅ്മിനീങ്ങളെ ഭാര്യ ഭർത്താക്കളുടെ കടമയുണ്ട്. മാപ്പിള പെഞ്ഞായി എങ്ങനെ ജീവിക്കണോ, ഏത് വിധത്തിൽ ജീവിക്കണോ, മാപ്പിള്ളയിൽ തപ്പ് വന്നെങ്കിൽ പെഞ്ഞായി എന്താക്കണു, പെഞ്ഞായിൽ തപ്പ് വന്നെ മാപ്പിള എന്താക്കണു, ഇതെല്ലാം തുടരെ തുടരെ പറ ചൊല്ലേണ്ട വിഷയായിട്ടിരിക്കുന്നത്. ഒന്ന് മാത്രം ചൊന്നിട്ട് നാണ്ട് വാഴ് നാന്നിപ്പാട്ട്ര തൻ്റെ മുഅ്മിനീങ്ങളെ അല്ലാഹുവിൻ്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നിന്റെ മുഅ്മിനീങ്ങളെ അവസാനായിട്ട് നിങ്ങളോട്ട് ഉറപ്പലക്ക നാ ചൊല്ലെ, ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒരു മാപ്പിള പെഞ്ഞായിയുടെ വിഷയത്തെ പറ്റി ഓമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങ ചൊന്തു എന്തിനേണ്ട് പിടിയുണ്ടാ. ഒരു നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ പലക്ക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു പെണ്ണിങ്ങനെ പോണ്ട കണ്ട് ആ പെണ്ണിനെ നോക്കിട്ടുള്ളാണ്ട് റസൂൽ ജന്തു ഹിയ ഫിൽ ജന്ന അവൾ സ്വർഗത്തിലുണ്ട് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വർഗത്തിലുണ്ട് ചെന്നപ്പോ പെണ്ണിങ്ങ കൂടിയാറ് സ്വഹാബി വനിതകളാകുന്ന സ്വഹാബിയത്ത് കൂടിയാറ് ആ പെണ്ണിങ്ങ കൂടിയിട്ട് ആ പെണ്ണിങ്ങളൊട്ട് കേട്ടാറ് അല്ലയോ നീ എന്തേ സ്വർഗത്തിൽ പോകും കാരണ അല്ലാഹുവിൻ്റെ റസൂല് ചൊന്തു നീ സ്വർഗത്തിലുണ്ട് ചൊന്തു കാരണം എന്തേ. അപ്പൊ ആ പെണ്ണിങ്ങ ചൊന്തു നാ നിസ്കരിക്കണേ നിങ്ങളെ പോലെ, നാ നോമ്പ് നോക്കണേ നിങ്ങളെ പോലെ, നാ തഹജ്ജുദ് നിസ്കരിക്കണേ, ദുആ നിസ്കരിക്കണേ, ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളും നാ നിസ്കരിക്കണേ. അപ്പ ചൊന്നാറും നങ്ങും അതുപോലെ നിസ്കരിക്കടാ, പക്ഷേ നിന്റെ പ്രത്യേക സ്വർഗത്തിൽ ചൊല്ലുക കാരണം എന്താ നമുക്ക് വിടിയാവില്ല. ഒന്ന് ആലോചിച്ച് ചൊല്ലൂ ചെന്നപ്പോ ആ പെണ്ണിങ്ങ ചൊന്നേ പലക്കാ നിന്റെ മാപ്പിളകെന്തിന് സ്വറകൊന്തുണ്ടാ കോലു കൊത്തിര സ്വറ കോലു കൊത്തിട്ട് ഔത്ത് മോന്തിയാൻ പത്തുകോ നയിച്ചിട്ട് പൈസ കൊണ്ടേ ചെലവ് കൊണ്ടേ സ്വറ മനസ്സിലാക്കണു. മാപ്പിളകെന്തിര സ്വറ വിറക് വെട്ട സ്വറ കോലു കൊത്തിരേ കോലു കൊത്തിട്ട് വേർപൊലിപ്പിച്ചിട്ട് മൂന്നാമത്തെ മക്കും പെഞ്ഞായിക്ക് ചെലവ് കൊണ്ടുവണ്ടകത്ത് സ്വറ ആ മാപ്പിളുടെ സുബയാകുമ്പോ സ്വർത്തു കഥാ മടുക്കും അതാ കുഞ്ഞിൽ വെച്ചിട്ട് പോകുമ്പോ ആ ചൊല്ലോർ പലക്കൊണ്ടു നിന്റെ മാപ്പിളായിട്ടുള്ളവരേ നിങ്ങ സ്വർത്തുക്ക് പോയിട്ട് ആ കോല് കൊത്തിട്ട് വേർപൊൽപ്പിച്ചിട്ട് ഹലാലായ പൈസ അല്ല ബാറ് ആരെ മണ്ട വടച്ചിട്ടാ തല വടച്ചിട്ടാ ഹറാമായ ഒരു കാശും നക്കോ തന്റെ പെഞ്ഞാതന്റെ മക്കൊക്കെ അകത്തേ ഇല്ല. ഈ ഒരു ഉപദേശം എപ്പോഴും തന്റെ മാപ്പിളയുടെ നാ ചെല്ലേ ഞങ്ങളെ പെഞ്ഞായി മാറി ചെന്നതുകൊണ്ട് അബ്ബാ നാളെ പെഞ്ഞ എന്തിന് ചെല്ലേ എന്റെ മോന്തിക്ക് പറമ്പു നാ ചൊന്ന പോലത്തെ ചൂടിദാറ കൊടന്നില്ലെങ്കിൽ അതാരെ മണ്ട വടച്ചിട്ടാവും അപ്പുറത്തെ മമ്മദാചാരെ കട്ടിട്ടും ആവും. പെണ്ണിങ്ങ ചെന്നറല്ലേ ചെല്ലെങ്കിൽ ഇവിടുത്തെ പെണ്ണിങ്ങമേ അള്ളാഹാക്കട്ട് പഠിച്ചു സലാമത്താക്കട്ട് ഇവിടുത്തെ പെണ്ണിങ്ങ ചെല്ലല്ല ആചാരിച്ചു വൈദ്യാചാരി നല്ല പെണ്ണിങ്ങ അള്ളാഹു ആ കൂട്ടത്തിൽ ആക്കി തീർക്കട്ടെ. ഇവിടെ ആലിമീങ്ങ മുത്താലിമീങ്ങുള്ള റായത് സാധാരണ റായല്ല. ഇവിടെ കംപ്ലോട്ടിൽ എത്ര സഖാഫിർ പോലത്തെ ഒരുപാട് സഖാഫിങ് ഒരുപാട് മുത്താലിമിങ് ഒരുപാട് ആലിമിങ് ഉള്ളാർ ഹമീദ് ഫൈസി നല്ലൊട്ട് ഒട്ടി ഓതി ഒരു ഉസ്താദൂടെയും തിപ്പൂടെ ഇല്ല. അള്ളാഹു ഖൈറിലാക്കട്ടെ എല്ലാ ആലിമിങ്ങനെ ഉഖ്റവിയായ പണ്ഡിതന്മാരുള്ളത് പെടുത്തട്ടെ. ഉമ്മമാരേ മാപ്പിള്ളിട്ട് പോകുമ്പോ ചൊല്ലണു നിങ്ങളും ചൊല്ലണു മൗത്തുക പറമ്പത്തുക ആറാറെ ഗുജിരി കട്ടിട്ട കാസ് വേണ്ട അപ്പുറത്തെ പാത്തമ്മ ഗുജിരി വെച്ചിരുന്നാള് ഓമെല്ല കട്ടിട്ട അവർത്ത് വിൽക്കരുത് അവിടുത്തെ മീൻ വിക്ക് വെച്ച് തവണ്ടി മീൻ്റെ കൊണ്ടിട്ട് ഒമ്പിക്കട് ഈ സ്വറാക്കിയിട്ട് പൈസ വേണ്ട. ഹലാലായ നിഴമത്തിലെയോ ഹലാലായ സ്വറത്തിൽ മാത്ര ഉണ്ടാക്കിയ കാശ് നിന്റെ ഔത്തു കൊണ്ടുവരൂ. ആ ഉമ്മ ചെന്ന് പലക്ക അതുകൊണ്ടായിട്ടിക്കിട്ട് അല്ലാണ്ട് റസൂൽ ചെന്നത് ആ പെണ്ണിങ്ങ സ്വർഗത്തിൽ മുഹമ്മദ് മുസ്തഫ
അല്ലാഹു തങ്ങളെ ആ കൂട്ടത്തിൽ ആക്കി തീർക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനുകളെ, ഇനി ഒരുപാട് കാര്യം ദാമ്പത്യ ജീവിതത്തിൽ കടന്നതിൽ പിന്നെ ഒരു പെണ്ണുമായിട്ടുള്ള സമ്പർക്കം എങ്ങനെ, ഒരു പെണ്ണുമായിട്ടുള്ള ബന്ധപ്പെടേണ്ടത് എങ്ങനെ ആണ്, ബന്ധപ്പെട്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് പേര് വയ്ക്കണോ, ഈ എങ്ങനെ പേര് വയ്ക്കണോ, ഏത് നമത്തെ പേര് വയ്ക്കണോ, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ഇനി ഒരവസരം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ നാ ഉണർത്തുകൊള്ളത് പേരെന്തോ അല്ല, എന്റെ വാത് നാന്നിപ്പാട്ട സാറണ എട്ട കെട്ടകെ ഉരുമ കണ്ടകെ ഞങ്ങളെ വാത് തുടങ്ങിയിട്ട് ഇനി അപ്പുറം നാളെ ഉറൂസായത് കൊണ്ട്, നാളെ ഒരുപാട് പണി ഉള്ളത് കൊണ്ട്, നാളെ ഒരുപാട് ജോലി ഉള്ളത് കൊണ്ട് ഞാൻ വാത് നീട്ടില്ല. നക്കടികളൊട്ട് ചൊല്ലുള്ളത് ഈ കമ്പ്ലോട്ട് രണ്ട് പള്ളിയും ഈ രണ്ട് മഹല്ലും ഈ രണ്ട് പള്ളിയും ഒരേ മഹല്ല് ഒരേ ദർഗ, ഇതിന് ചുറ്റുഭാഗത്ത് ഒരുപാട് മദ്രസ പള്ളികളുണ്ട്. എല്ലാം ഖൈറിലാക്കുമാറാകട്ടെ. അതൊക്കെ പ്രവർത്തിക്കണങ്ങ, അതൊക്കെ വേണ്ടി ശ്രമിക്കണങ്ങ, അതൊക്കെ വേണ്ടി അധ്വാനിക്കണങ്ങ. അള്ളാഹു ഖൈറും ബർക്കത്തും ഏറെ കൊടുക്കട്ടെ. ഇതൊക്കെ നിങ്ങളോട് ചൊല്ലുകയുള്ളത് മേൽത്തെ പള്ളി ചന്താക്കിയത് പോലെ കീഴിലെ പള്ളി അതുപോലെ നിങ്ങൾ ആക്കണം. അതൊക്കെ വേണ്ടി ഡ്രൈനേറ്റ്, അതൊക്കെ വേണ്ടിയുള്ള കണ്ടി, അതൊക്കെ വേണ്ടി എന്തിനെ വേണു, നക്ക് പിടിയിൽ നാ കേട്ടിട്ടുള്ള എന്തിനുള്ള വേണുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ. അഞ്ചു വക്ത് പള്ളിക്ക് വേണ്ടി നിങ്ങ ഇവിടുത്തെ പണക്കാർ, ഇവിടുത്തെ പൈസക്കാർ, ഇവിടുത്തെ പാവത്തങ്ങ ഉള്ളത് ഉള്ളത് പോലെ കൊടുത്തോട്ടോ. ആ പള്ളി ഉഷാറാക്കിയെങ്കിലേ നിങ്ങൾ ആവാ ഉഷാറാവുള്ളൂ. നിങ്ങൾ ഔത്തിൽ ബർക്കത്ത് കിട്ടു, നിങ്ങൾ കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടു, ഗൾഫിൽ ബർക്കത്ത് കിട്ടു. ഈ ഓൺലൈനിൽ നോക്കട എങ്ങനത്തെ നിങ്ങളെ ചെറുപ്പക്കാർ നീയത്ത് പൈക്കൊറു, നിങ്ങളെ പള്ളിക്ക് ഗ്രൈനൈറ്റ് നിങ്ങളെ ഗൾഫിലുള്ള ബാലക്കാർ കൂടിയിട്ട് അക്കീലിന്റെ പള്ളി ഗ്രൈനൈറ്റ് നിങ്ങൾ കൊടുക്കൂടാ, അല്ലെങ്കിൽ അതൊക്കെ വേണ്ട എന്തിനു വേണു അത് നിങ്ങൾ കൊടുക്കൂടാ, നീയത്താക്കറു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഓരോരുത്തർ നീയത്ത് പൈക്കൊറു ഇൻഷാ അല്ലാ. ഈ മജ്ലിസ് നല്ലൊരു മജ്ലിസ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ സലാത്ത് ചെന്ന മജ്ലിസ്, ദിക്ർ ചെന്ന മജ്ലിസ്, വാദ് ചെന്ന മജ്ലിസ്, സ്വർഗത്തിലെ തോട്ട. ഈ തോട്ടത്തിൽ നീയത്താക്കിയത് ഒരിക്കലും നഷ്ടപ്പെടല. അതുകൊണ്ട് ഓരോരുത്തരും നീയത്താക്കിയത് മനസ്സിൽ ഉണ്ടെങ്കിൽ ചൊല്ലറു, അല്ലാത്ത മനസ്സിൽ വെച്ചിട്ട് എപ്പോ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഉസ്താദിന്റെ കയ്യിൽ ചൊല്ലറു. നിങ്ങളെ ബഹുമാനപ്പെട്ട ഉസ്താദ് എല്ലാ ബല്യാസ് ദുആ റക്കുമ്പോ ആ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസവും പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കുമാറാകട്ടെ. ആറ് പോയിരണ്ട ഇൻഷാ പൈസ കേക്കട, നിങ്ങൾ പേടിക്കണ്ട, ഒരു ദുആ ഉൾക്കൊള്ളണം നിങ്ങ ഈ മഹാന് പൊരുത്തപ്പെട്ട ആ ദുആ കൂട്ട് സിയാറത്ത് ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു ദുആ എന്നിട്ട് നിങ്ങൾക്ക് പുരിയാ. അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ ബഹുമാനപ്പെട്ട നിങ്ങളെ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവരും പിടിയുള്ള ഒരു ഉസ്താദ്, ആ ഉസ്താദ് ദുആ ഇറക്കുമ്പോ നിങ്ങളെ കയ്യിലുള്ള എന്ത് സംഭാവന ഇൻഷാ അല്ലാഹ് സംഭാവന പിന്നെ പിന്നെ ഇപ്പൊ കൊടുക്കുന്ന ഇപ്പൊ അല്ലെ പിന്നെ ആയിക്കോട്ടെ. ഉസ്താദ് കുറച്ച് സംസാരിച്ചിട്ട് ആയിക്കോട്ടെ. ഉസ്താദ് ചെറിയൊരു ഉപദേശം ചെന്നിട്ട് ഉസ്താദ് ദ്വാരക്കും, ഞാൻ ദ്വാരക്കും ഉറപ്പെട്ടവനല്ല, ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് ഏറ്റവും പിരിസപ്പെട്ട ഉസ്താദ്, ബഹുമാനപ്പെട്ട ദാറു ശരീഅത്തിൽ ഒരു പ്രിൻസിപ്പാലായിട്ടും മദ്രസയായിട്ടുള്ള അങ്ങനത്തെ ഉസ്താദ്. ഞാൻ അവിടെ ആടെ അടുത്ത മുട്ട വാദിക്ക് പോയിന്ന് രണ്ട് രണ്ടും വാദിക്ക് വിളിച്ചിട്ട് ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഞാൻ വാദ് പലയുടെ ആളായിട്ടല്ല, എന്നെ വിളിച്ചോണ്ടുള്ളാറ് ചമ്മ ചമ്മ സ്റ്റേജിൽ പത്തിയോണ്ടുള്ള ഞാൻ വലിയൊരു എൽമുള്ള ആളല്ല, കൂടെ ലക്ഷങ്ങ വലിയ ആലിമിക പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങൾക്കെല്ലാവരും ഗുന്തുർ നിന്റെ കാൽ ഏറെ ഗുന്തുല്ലങ്ങനത്തെ ഒരു മഹാനായിട്ട് മുന്നിൽ വെച്ച് മതു ചെല്ലെ കാട്ടി നല്ല ലഹിറുൽ ഗൈബിൽ മതു ചെല്ലത് ഖൈറായിട്ട് ഇക്കിട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദരിയും ഞങ്ങളതും മൊയ്തി ആചാര്യതും മദ്രി ആചാര്യതും കൊടുത്ത ഞങ്ങളെ സൗൽ ഹമീദ് ഉറൂസ് കമ്മിറ്റി നല്ല ചെറു ചുരുക്കുള്ള ചെറുപ്പക്കാരൻ അധ്യക്ഷ സ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് ഉറൂസ് നടന്നുകൊണ്ടുണ്ട്. അല്ലാഹു ഇത് വിജയിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് അധ്വാനിച്ചുകൊണ്ടുണ്ട് അതിന് പെരവത്തെ ചമ്മ ചമ്മ പാലക്കാറുള്ള പാലക്കാരെ നിങ്ങളോട്ട് നിങ്ങൾക്ക് ചൊല്ലുകൊള്ളത് നിങ്ങൾ നല്ല പാലക്കാരാവണം. സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കണം. ഉമ്മടെ ബാപ്പടെ ബഹുമാനിക്കണം. ഉസ്താദന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം. അതിനെ വിട്ടിട്ട് ഞങ്ങളെ ഞങ്ങളെ സ്വന്തം കാര്യം സിന്ദാബാദ് ചെന്നിട്ടുള്ള ആ ഒരുപാട് ഈ ആ മുദ്രാവാക്യമായിട്ട് നടന്നുകൊണ്ട് പ്രയോജനമില്ല. ഞങ്ങളെ ജിഹാദ്, ഞങ്ങളെ എല്ലാമെല്ലാം, ഞങ്ങളെ പള്ളി, ഞങ്ങളെ മദ്രസ, ഞങ്ങളെ സ്ഥാപന, ഞങ്ങളെ ദീന് അത് വിട്ടിട്ട് ആവുക തീറ. എന്തുണ്ടെങ്കിലും എല്ലാമെല്ലാം പുറത്ത് ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ എല്ലാവരും ഐക്യത്തിലും യോജിപ്പിലും പോണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചെന്നിട്ട് അവസാനമായി ചെന്നിട്ട് എൻ്റെ ഫലക്കത്തെ നാം നിപ്പാട്ട ഇൻഷാ അല്ലാഹ് ആറ് എനിക്കണ്ട ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു രണ്ട് ഫലക്കെ ചെന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആർന്ന് തണ്ട്. അതൊക്ക് മുന്നുള്ളൂ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കുന്നതും എഴുതുകുന്നതും ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് വന്ന് ചെന്നുറൂ. കാരണം മറക്കണ്ട, ഞങ്ങളെ പള്ളി ഇൻഷാ അല്ലാഹ് റമദാനുക്ക് മുൻ